അതിഥിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തിത്വം ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പേഴ്സണാലിറ്റിയാണ്. അതായത് നമ്മൾ അതിഥിയിൽ പല മേഖലയിലുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഓരോ പരിപാടിയിലും അവരുടെ ഓരോ കഥകൾ അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് എന്തൊക്കെയോ ഒന്ന് നമുക്ക് കോറിയെടുക്കാനുണ്ടാവും, ഒരു പാഠം പഠിക്കാനുണ്ടാവും. അതുപോലെ പയ്യോളിയുടെ സർവമണ്ഡലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യമുണ്ടായിരുന്നു. ശശീന്ദ്രൻ തെരിപ്പയിൽ അഭിമാനപൂർവ്വം ഞങ്ങൾ പരിചയപ്പെടുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ വീടാണ്. ശശിട്ടാ, നമസ്കാരം. ശശിട്ടാ നമസ്കാരം. നമസ്കാരം. ജി എസ് സിയുടെ അതിഥി എന്ന പ്രോഗ്രാമിൽ നിന്നാണ്. ഓ, സന്തോഷം, സന്തോഷം വരുന്നു പറഞ്ഞല്ലോ. ആ ശരി, ശശിയേട്ടൻ ഒന്ന് പരിചയപ്പെടാം അല്ലേ നമുക്കല്ലേ? ശശിയേട്ടൻ കൊച്ചു വർത്താൻ, അതൊക്കെ പ്രേക്ഷകർക്ക് താല്പര്യമുള്ള വിഷയങ്ങളായിരിക്കും. എനിക്ക് തോന്നുന്നു ജി എസ് സി ഇപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ തീർച്ചയായും നമ്മൾ നമ്മളെ കൊണ്ട് കഴിഞ്ഞ അത്രയല്ലേ കഴിയുള്ളൂ. നല്ല കാര്യം, നമുക്ക് നീരിക്കാം അല്ലേ? സന്തോഷം. ഈ 24 വർഷത്തെ പ്രവാസ ജീവിതം എന്താണ് അങ്ങേ പഠിപ്പിച്ചിരിക്കുന്നത്? ജീവിതത്തിനുണ്ടായ മാറ്റം, നമ്മുടെ വ്യക്തിത്വത്തെ എങ്ങനെ വികസിപ്പിച്ചെടുത്തു ആ കാലഘട്ടം? 24 വർഷം ജീവിതം എന്നെ പഠിപ്പിച്ചത്, അല്ല ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചത്, അതൊരു വലിയ ചോദ്യമാണ്. തീർച്ചയായും അത് കാരണം പണ്ട് കാലങ്ങളിലാണ് നിങ്ങളൊക്കെ ഗൾഫിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ടത്. ഇപ്പോഴും ആ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അത്രയും വേദനയും കാര്യങ്ങളൊന്നും ഇല്ല. ആ സമയത്ത് നമ്മൾ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി പോവാണ് അല്ലേ? എന്താവുമെന്നറിയില്ല, എവിടെ ജോലി കിട്ടുമെന്നറിയില്ല. നമ്മൾ കയറി പോവുകയാണ്. ആ കയറി പോകുമ്പോൾ ആ ഹൃദയം മുടിപ്പോടെ അവിടെ ഇറങ്ങുകയും എന്തായിരുന്നു ആദ്യത്തെ ആ തുടക്കം? എങ്ങനെയായിരുന്നു തുടക്കം എന്ന് പറഞ്ഞാൽ? ജീവിതം എന്നെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയായിരുന്നു കുഞ്ഞുനാളിൽ. നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുമ്പം പ്രതീക്ഷയുടെ തുടക്കം സ്വപ്നങ്ങളിലൂടെയാണ്. അപ്പോൾ തീർച്ചയായും നമ്മളിൽ സ്വപ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് പ്രതീക്ഷകളായി മാറും. അപ്പോൾ എൻ്റെ കുഞ്ഞുനാളിലെ സ്വപ്നം പൂവരിക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം. അപ്പോൾ ആ പ്രതീക്ഷകൾ സ്വപ്നങ്ങളിൽ നിന്ന് വന്നു. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള എൻ്റെ തുടക്കമായിരുന്നു ഗൾഫ് ജീവിതം. അപ്പം അത് ഞാൻ വേണ്ടുവോളം പ്രയോജനപ്പെടുത്തി എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വ്യക്തിപരമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ജീവിതം എന്നുള്ളത് അത് ജീവിച്ച് വിജയിക്കാനുള്ളതാണ്. പക്ഷെ അങ്ങ് അന്നൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നു, എനിക്ക് വിജയിക്കണം ചിന്തിച്ചിരുന്നു. അത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ജീവിക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യം വിജയം കൈവരിക്കുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. കാരണം ഞാൻ ഗൾഫിലേക്ക് പോകുമ്പോൾ ലാൽ എനിക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ടായിരുന്നു. സമൂഹത്തിൽ നിന്ന് നമ്മളൊരു പക്ഷേ അത്ര ദാരിദ്ര്യമൊന്നും അനുഭവിച്ചിട്ടില്ലെങ്കിലും ഒരു ഒരു മീഡിയം ക്ലാസ് എന്നുള്ള ലെവലിൽ ജീവിക്കുമ്പോൾ, ഒന്നും പുറത്ത് കാണിക്കാതെ സമൂഹത്തിൽ നന്നായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഇകഴ്ത്തി കാട്ടുന്ന ഒരു സമൂഹം അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛൻ ഒരു കഠിനാധ്വാനിയാണ്. ഇത്തിളിൻ്റെ ബിസിനസ് നടത്തും. വീട്ടിൽ ഞങ്ങൾ കുമ്മായം, കക്ക ഇതൊക്കെ നിർമ്മിച്ചുകൊണ്ട് അത് വിതരണം ചെയ്യും. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആ തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് അഭിമാനപൂർവ്വം ഞങ്ങളെ വളർത്തുകയാണ്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മളെ നോക്കി സമൂഹം വേദനിപ്പിച്ച ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഉണ്ട്. ഒരു ചെറിയൊരു അത് ഞാൻ ജീവിതത്തിൽ ഒരു വെല്ലുവിളി ഏറ്റെടുത്തു. കാരണം സമൂഹത്തിൽ നന്നായി ജീവിക്കുക എന്നുള്ളത് നന്മ മാത്രം പോരാ, പണം വേണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ 18-ാമത്തെ വയസ്സിൽ തന്നെ ദൈവകാരുണ്യം കൊണ്ട് നല്ല സുഹൃത്തുക്കളും സ്നേഹബന്ധങ്ങളിലും കൊണ്ട് അവരൊക്കെ കൊണ്ടുപോകാൻ സഹായിച്ചു, വിദേശത്തേക്ക് പോയി.
അവിടെയാണ് ജീവിതം തുടങ്ങുന്നത്. അവിടെയാണ് ജീവിതം. അപ്പം പഠിച്ച എനിക്ക് തോന്നുന്നു പഠിച്ച ആ ട്രേഡ് തന്നെ ആദ്യമായിട്ട് അവിടെ കിട്ടുകയാണ്. അത് അതൊരു വലിയ സംഗതി എന്റെ ജീവിതത്തിൽ ഒരു വലിയ അല്ലാതെ നമ്മൾ വേറൊരു തലത്തിലേക്ക് പോയി. എക്സാക്ട്ലി. നോക്കൂ, എന്റെ ജേഷൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ അലയുന്ന ഒരു കാലത്താണ് ഞാൻ വിദേശത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു കാലം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഏട്ടനെ പോകണമെന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. ഏട്ടൻ പോകാൻ വേണ്ടി ബാംഗ്ലൂർ ഒരു ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏട്ടന് പോകണം, ജോലി കിട്ടാനാണ് ശ്രമിക്കുന്നത്. ഏട്ടൻ എന്റെ ബന്ധങ്ങള്, ഗൾഫ് മേഖലയിലുള്ള ബന്ധങ്ങള്, സുഹൃത്തുക്കള് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ എനിക്ക് ഒരവസരം വരുന്നതിന് മുമ്പിട്ട് ഞാൻ ഏട്ടനൊരു അവസരം ഉണ്ടാക്കിയിട്ട് ഏട്ടൻ ആദ്യം പോവുകയാണ് എൻ്റെ സുഹൃത്തുക്കളിലൂടെ. അപ്പോൾ അവിടുന്ന് എൻ്റെ മുമ്പിൽ ഒരു വസ്തുതയുണ്ട്. കാരണം ഏട്ടൻ ഡിഗ്രി എടുത്തുകൊണ്ട് ബാംഗ്ലൂർ പോയി ഒരു ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് ജോലി കിട്ടാതെ ബുദ്ധിമുട്ടി വിഷമിച്ചൊരു ചുറ്റുപാട് എനിക്കുണ്ട്. ഞാൻ എന്നോട് ചോദിച്ചു, ഡിഗ്രി ഒക്കെ എടുത്തിട്ട് എന്താ കിട്ടുന്നത്? ഞാൻ SSLC പാസ്സായ ഉടനെ തന്നെ ഗുരുവായൂരപ്പൻ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നു. ഞാൻ പക്ഷേ നേരെ പോയത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ITയിലേക്കാണ് പോയത്. കാരണം നമുക്കവിടെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എന്ന് പറയുന്ന കോഴ്സുണ്ട്. ആ കോഴ്സ് പഠിക്കാനായിട്ട് ഞാൻ എൻ്റെ കോളേജ് ജീവിതം അതായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊരു കോഴ്സ് എടുത്തു. അതേ സമയത്ത് തന്നെ അന്നത്തെ ഏറ്റവും സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റാണ് ടൈപ്പ് റൈറ്റിംഗ്. യെസ്, അങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് അതിൻ്റെ കൂടെ പഠിച്ചു. ഈ രണ്ട് വിദ്യകൾ കരസ്ഥമാക്കിയിട്ട് ഒന്ന് AC എഞ്ചിനീയർ പറയാം, അങ്ങനെയൊക്കെയാണ് രണ്ട് ടൈപ്പ് റൈറ്റിംഗ്. ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാരണം എനിക്കറിയാം വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം. അതുപോലെ തന്നെ ലാൽ 1978 June 15 ഞാനെത്തി. 15 വൈകുന്നേരം മുറിയിൽ കയറി ഇറങ്ങി. 16 രാവിലെ ഞാൻ അവിടുന്ന് തനിച്ചിറങ്ങി പുറത്തേക്ക് ജോലി അന്വേഷിച്ച്. സാധാരണഗതിയിലാണ്. യെസ്, സാധാരണഗതിയിൽ ഗൾഫിലേക്ക് ഞാൻ ചെയ്തത്, സാധാരണ ഒരു ഫ്രീ വിസയ്ക്ക് ആ കാലത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ 2 മാസം ഉറക്ക് എന്നാ പറയാ, 2 മാസം ഉറങ്ങണം എന്നുവെച്ചാൽ പരിചയപ്പെടാനും കാര്യങ്ങൾ പഠിക്കാനും. പക്ഷെ എനിക്ക് അതൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല. ഞാൻ ആരും അറിയാതെ ഒരു നാണയത്തൊട്ട് കയ്യിലുണ്ടായിരുന്നു. അത് 50 പൈസ 1 രൂപ മറ്റായിരുന്നു. ഞാൻ അതുകൊണ്ട് ബസ്സിൽ 25 പൈസയോ മറ്റന്ന് ആകെ കൊടുക്കേണ്ടുള്ളൂ. ബഹറിൻ മൊത്തം കറങ്ങി. അങ്ങനെ ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നു, അന്വേഷിക്കുന്നു. ഇസാ ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. ഇസാ ടൗണിൽ ബസ്സിറങ്ങി വെറുതെ കുറേ നടന്നപ്പോൾ അവിചാരിതമായി പയ്യോളി നാരങ്ങ വിറ്റ് ജീവിച്ച ഒരു കുട്ടിയാമിക്കയുടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ഉമ്മർന്ന മറ്റു പേര്. ഒരുപാട് കാലത്ത് മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടു. എന്നെ കണ്ട് കെട്ടിപ്പിടിച്ചോ ശശി എപ്പോൾ വന്നു ഞാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ആദ്യമായി ചോദിച്ചു, എനിക്കൊരു ജോലി കിട്ടുമെന്ന് ചോദിച്ചു. അദ്ദേഹം ആ വീട്ടിൽ കുക്കായിരുന്നു. പക്ഷെ ഞാനിത് പറയാൻ, ഞാൻ ഇന്നും ഇത് ഓർമ്മിച്ച് വെക്കുന്ന കാരണം എന്താ വെച്ചാൽ, നമുക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ചോറ് എവിടെയാണ്, നമ്മൾ ആരാ സഹായിക്കുക, നമുക്ക് ആരെയും വലുതായിട്ടും ചെറുതായിട്ടും കാണാം. പരിചയമില്ല. പ്രത്യേകിച്ച് നമ്മളിവിടെ നമ്മളിവിടെ പയ്യോളി ഒരു വിലയും കൊടുക്കാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം നാരങ്ങ വിറ്റ് റോഡിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. എന്നെ കണ്ടപ്പോൾ എനിക്ക് തന്ന സ്നേഹം. അങ്ങനെ ഞാൻ ജോലിക്ക് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് എൻ്റെ ബോസുമായിട്ടൊന്ന് സംസാരിക്കാമെന്നാണ്, അറബി കഫീൽ എന്ന് പറയുന്നത്. അങ്ങനെ ആ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോവാണ്, ഒരു കോടീശ്വരൻ്റെ വീട്ടിലേക്ക്. AA സയാനി ആൻഡ് സൺസ് പറയുന്ന കമ്പനിയാണ്. അവിടെ ചെന്ന് എന്നെ പരിചയപ്പെടുത്തി, എന്നോട് പറഞ്ഞു, പിന്നെ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു പറഞ്ഞു. അപ്പം എൻ്റെ ഇംഗ്ലീഷ് അന്ന് വളരെ ഡള്ളാണ്, ഇവിടുത്തെ വിദ്യാഭ്യാസം. എങ്കിലും ഞാൻ പറഞ്ഞൊക്കെ ഒപ്പിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, What kind of job you know? I know, I am an air conditioner engineer. You know AC? I said, yes, I know AC mechanic. ഭാഗ്യത്തിന് ആ കമ്പനിയുടെ AC ഡിവിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം എന്നോട് പറയാണ്, നീ നാളെ രാവിലെ അവിടെ വരുമെന്ന് കമ്പനിയിലേക്ക്. ഞാൻ പിറ്റേ ദിവസം എൻ്റെ ജേഷനെയും കൂട്ടി ആ കമ്പനിയിൽ പോകുന്നു. AC മെക്കാനിക്കായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. 15 ദിവസമേ ചെയ്തിട്ടുള്ളൂ, ഞാൻ കഴിയില്ലായിരുന്നു, ഇത്രയും ഹാർഡായിരുന്നു. അവിടെ നിന്ന് 15 ദിവസത്തിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ ലീവ് എടുത്തു. 15 ദിവസത്തിനിടയ്ക്കുള്ള ഒരു ദിവസം ലീവ് എടുത്തു. അതല്ലല്ലോ, എനിക്ക് ഇതല്ലാതെ ഒരു മറ്റൊരു തൊഴിൽ എനിക്കറിയാമല്ലോ, ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പല ഓഫീസിലും കയറി ഇറങ്ങി. എനിക്ക് ബാങ്ക് സാദറത്ത് ഇറാൻ പറ്റൊരു ഇറാൻ രാജ്യത്തിൻ്റെ ഇറാൻ്റെ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. അതിലെനിക്കൊരു ഓഫർ തന്നു. പക്ഷേ അവർക്ക് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് വേണമായിരുന്നു, എനിക്ക് നോ ഒബ്ജക്ഷൻ കിട്ടില്ലായിരുന്നു, എൻ്റെ സ്പോൺസർ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം ഞാൻ ഒരു ഓഫീസിലെത്തുന്നു. ദീന ഇൻ്റർനാഷണൽ കമേഴ്ഷ്യൽ ഏജൻസി എന്ന് പറഞ്ഞൊരു ഓഫീസിലേക്കായിരുന്നു.
ജോലിക്ക് ജയിച്ചു, ജോലിക്ക് ഇങ്ങനെ കയറി ഇറങ്ങാൻ അന്നത്തെ സിസ്റ്റം. അങ്ങനെ എനിക്ക് ഒരു ഓഫീസിൽ കണ്ടാലൊരു മലയാളിയാന്ന് തോന്നില്ല, പക്ഷേ ഒരു മനുഷ്യൻ. ഞാൻ ചെന്ന് പറഞ്ഞു, സർ ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ്, കെൻ യു ഗിവ് മീ എ ജോബ്? വാട്ട്സ് യുവർ നെയിം? ഞാൻ പറഞ്ഞു, മൈ നെയിം ഈസ് ശശി. ഞാൻ ശശി എന്നാന്ന് പറയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഐ നോ ടൈപ്പ് റൈറ്റിംഗ്. അപ്പം തന്നെ എൻ്റെ ഭാഗ്യത്തിന് ഉള്ളിലിരിക്കുന്ന ക്യാബിനിൽ ബോസ് ഉണ്ട്, അബ്ദുൾ നബി ഖയാമി. 1979 ഇൻകേസ് ഒരു ഒരു അല്ല 78 ജൂണിന് ശേഷം ഒരു മാസം അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്നെ അബ്ദുൾ നബി ഖയാമി, ഹു ഈസ് ദാറ്റ് പേഴ്സൺ? അവനോ സംബഡി കെയിം ഫോർ എ ജോബ്. അപ്പം തന്നെ ലെറ്റ് ഹിം ടു കം ഇൻ മൈ റൂം. ഞാൻ വേഗം അയാളുടെ റൂമിലേക്ക് പോയി. ഞാൻ വളരെ ഭവ്യതയോട്, ഞാൻ അന്നും യുനോ ഐ നോ ഹൗ ടു അട്രാക്ട് അതേഴ്സ്, യുനോ ഞാൻ ആ ഒരു രീതിയിലാണ് വളർന്നത്. അപ്പോൾ ഞാൻ നല്ല പ്രസൻറ്റബിളായിട്ട് പോയിട്ട്, സർ മൈ നെയിം ഈസ് ശശീന്ദ്ര, ഐ എം കമ്മിങ് ഫ്രം ഇന്ത്യ ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്. ആ അപ്പോൾ എന്നും നോക്കി, പേഴ്സൺ ലെറ്റ് ഹിം ട്രൈ ഫോർ ടൈപ്പ് റൈറ്റിംഗ്. ടൈപ്പ് റൈറ്റിംഗ് അദ്ദേഹം തന്നെ ഓഫർ ചെയ്തു. സത്യത്തിൽ എനിക്ക് ടൈപ്പ് റൈറ്റിംഗ് അവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം അത് ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്റിംഗ് ആയിരുന്നു. ഞാൻ പഠിച്ചിട്ടില്ല. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ലഭ്യനായിട്ട് അതിൻ്റെ മുമ്പ് പോയി ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ പേഴ്സൺ എന്നെ നോക്കുന്നു, ഹീസ് ദ മാനേജർ, അത് നോക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്തോ ഒരു അനുകമ്പ എന്നോട് തോന്നി. അദ്ദേഹം വേഗം വന്നിട്ട് എന്നോട് പറഞ്ഞു, എഴുന്നേൽക്കാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് തന്ന വർക്ക് അദ്ദേഹം ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, യു ഗിഫ്റ്റ് ദ ബോസ്. ഓ എക്സലൻറ്റ്, ഇറ്റ്സ് ഗുഡ് ഡേൺ, ഓക്കെ പേഴ്സൺ ഗിവ് ഹിം എ ജോബ്. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഫസ്റ്റ്. അവിടെ നിന്നുകൊണ്ടാണ് പിന്നെ ഞാൻ കുറച്ചും കൂടി ഉയരങ്ങളിലേക്ക്, അവിടുത്തെ ഡിഫൻസ് ഹോസ്പിറ്റലിലേക്ക് ആളെ എടുക്കുന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ ജേഷൻ അവിടെ ഉണ്ട്, വെസ്റ്റർഫ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ശശി ഇവിടെ മിലിറ്ററി ഹോസ്പിറ്റൽ വേക്കൻസീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വി ഹാവ് ടു അപ്ലൈ. നമ്മൾ ഉടനെ തന്നെ അന്വേഷിച്ചു. അപ്പോൾ ജേഷൻ്റെ ഒരു പരിചയം, ഒരു മേജർ ഉണ്ടായിരുന്നു, മേജർ അബ്ദുൾ ജബ്ബാർ. അങ്ങനെ ഞങ്ങൾ അവിടെ പോകുന്നു. അപ്പോൾ എൻ്റെ പെർഫോമൻസ്, എൻ്റെ കോൺഫിഡൻസ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഐ എം ഗുഡ് ഇൻ ദാറ്റ്. അങ്ങനെ എന്നെ എടുക്കുന്നു. അങ്ങനെ പോൾസൺ സാറിൻ്റെ അടുന്ന് സ്നേഹപൂർവ്വം അങ്ങോട്ടേക്ക് മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് മാറുന്നു. മിലിറ്ററി ഹോസ്പിറ്റലിൽ ഞാൻ റിസപ്ഷൻ്റെ ചാർജായിരുന്നു, മെഡിക്കൽ റെക്കോർഡ്സിന്. അവിടെ നിന്നാണ് ഞാൻ അറബി പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, കാരണം പാവപ്പെട്ട ജവാന്മാർ. അപ്പോൾ ഞാനിങ്ങനെ അവരായിട്ട് ഇങ്ങനെ മിങ്കിളായി. ഞാൻ മെഡിക്കൽ റെക്കോർഡ്സിലൊരു നിറ സാന്നിധ്യമായി, കാരണം എൻ്റെ എല്ലാ ഷിഫ്റ്റിലും എന്നെ ചോദിച്ചു ഒരാൾക്കാർ, വൈനാദി വൈനാദി ഷാഷി എന്ന് ചോദിച്ചു വരും അറബികൾ. കാരണം ഞാനിങ്ങനെ, കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വളർന്നല്ലേ, നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ അറബികളൊക്കെ ഉണ്ടെങ്കിലും സുൽത്താൻ അഷ്റു എന്ന് പറഞ്ഞ ഞങ്ങളുടെ ബോസ് ഉണ്ട്, ഒരു ഇമാർ റോജേഴ്സ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ചാർജ് ഒരു ഐറിഷ് ലേഡി ഉണ്ട്. പക്ഷേ ഞാനൊരു ഹാർഡ് വർക്കറായിട്ട് അവിടെ അറിയപ്പെട്ടു. ഞാനിങ്ങനെ എപ്പോഴും, കാരണം അന്നൊക്കെ എങ്ങനെയാ വെച്ചാൽ, നമ്മളൊരു ഒരു പേഷ്യൻ്റ് വന്നാൽ നമ്മൾ ഉള്ളിൽ പോയിട്ട് അവരെ ഫയല് സെർച്ച് ചെയ്തിട്ട് എടുത്ത് കൊണ്ടുപോകണം. ആ അപ്പം അതൊക്കെ കുറച്ച് ഹാർഡ് വർക്കാണ്, മീൻസ് അറബികളെ കമ്പയർ ചെയ്യും. അപ്പം ഞാൻ ഐ വാസ് ദ ഓൺലി വൺ ഇന്ത്യൻ അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ. അവിടെ ഹോസ്പിറ്റലിൽ ഒരുപാട് ഒരുപാട്, പക്ഷേ ആ റെക്കോർഡ്സിൽ, റെക്കോർഡ് സെക്ഷനിൽ ഞാൻ മാത്രമല്ല. പിന്നെ ഹോസ്പിറ്റലിൽ സ്റ്റാഫായിട്ട് മീൻസ് അഡ്മിനിസ്ട്രേഷനിൽ ആകെ രണ്ട് പേരുണ്ടായിരുന്നു, ഒന്ന് ഞാനും ഒന്നൊരു ജോസഫും, രണ്ട് പേരുണ്ട്. ബഹ്റിൻ എന്നുള്ള രാജ്യത്തിൻ്റെ വളർച്ചയും അതിനിടയിൽ പിന്നെ ശശിയുടെ നോക്കി കണ്ടിട്ടുണ്ടാവും അല്ലേ? 78 പോകുമ്പോൾ എത്രത്തോളം വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും? അയ്യോ എല്ലാ, അന്ന് ഞാൻ അറബികളുടെ വീട്ടിൽ കറണ്ടില്ലാത്ത വീടുകളുണ്ട്, മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകളിൽ. ഞാൻ ഈ AC കമ്പനിയിൽ 15 ദിവസം ജോലിക്ക് നിന്നപ്പോൾ AC ഡെലിവറി ചെയ്യാനായിട്ട് പോയ വീടുകൾ പലതും കണ്ടിട്ട് ഞാൻ വിചാരിച്ചു, ഇതാണോ അറബ് രാജ്യം? അറബ് രാജ്യം, കാരണം മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകളിലാണ് അറബികൾ താമസിക്കുന്നത്. മുകളിൽ ഷീറ്റ്, മുകളിൽ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റും ജസ്റ്റ് മണ്ണും. ഒട്ടുമിക്കാൽ അറബികളുടെയും വീട് അങ്ങനെയായിരുന്നു, കറണ്ടില്ലാത്ത വീടുകളുണ്ട്. എത്രയോ അറബികൾക്ക് വീടുകൾ കറണ്ട് ഉണ്ടായിരുന്നില്ല ആ കാലത്ത്, ഗൾഫിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു അനുഭവം ഉണ്ടായത്, ഞാൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ ഈ അറബികളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച്. ഇപ്പം അറബികൾ, നമ്മൾ അവരെ ശരിക്കും തൊഴുത് കൈക്കൊപ്പി തൊഴണം, കാരണം അവരുടെ ഒരു സമാന മനസ്കതയുണ്ടല്ലോ, അവരുടെ ഒരു ബാലൻസിങ് ഓഫ് വ്യൂ അവരുടെ. അപ്പോൾ നമ്മൾ, ഞാനവിടെ റിസപ്ഷനിലൊരു ഇന്ത്യനാണ്. അപ്പോൾ അവിടുത്തെ ഒഫീഷ്യൽ ഇനാഗുറേഷന് വേണ്ടിയിട്ട് അവിടുത്തെ രാജാവ് ഷെയ്ഖ് ഇസാ ബിൻ സൽമാൻ അൽ ഖലീഫ, ഷെയ്ഖ് ഇസയുടെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ട സ്റ്റാമ്പിലൊക്കെ, ഹോസ്പിറ്റലിൻ്റെ ഇനാഗുറേഷനായിട്ട് ഷെയ്ഖ് വരികയാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി വരികയായിരിക്കും അവിടെ. അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും പേടിച്ച് എല്ലാവരെയും മാറ്റി നിർത്തിയിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ഒരു ഹെഡായിട്ടൊരു
സിസ്റ്ററാണ്, അവർ നേഴ്സാണ്, സിസ്റ്റർ ഹാമദ് എന്നാണ് വിളിക്കുക. ഒരു സിസ്റ്റർ ഹാമദ് ഉണ്ട്, എന്നോട് വലിയ സ്നേഹ. ഷാഷി, യു ഹാവ് ടു ബി വിത്ത് മീ. ഓഫീസേഴ്സ് വാർഡിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഷെയ്ഖിനെ സ്വീകരണം. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, യു ഹാവ് ടു ബി വിത്ത് മീ, കാരണം എല്ലാവരെയും അങ്ങോട്ട് മാറ്റുന്നു, പോലീസ് സന്നാഹങ്ങളും മിലിട്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ ഒരു 10-40 പേര് നിൽക്കുന്ന ഒരു റോയൽ ഷെയ്ഖ് വന്നിട്ട് ഒരു 10-15 പേരിങ്ങനെ വന്നിട്ട് എല്ലാവർക്കും ഷെയ്ഖ് കൈ കൊടുത്തിട്ട് അസ്സലാമു അലൈക്കും, സബാഹൽ ഖൈർ, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് ഗുഡ് മോർണിംഗ്, നമ്മൾ പറയാം സബാഹൽ ഖൈർ. അങ്ങനെ ഞാൻ ഏറ്റവും ലാസ്റ്റിലാണ്, എന്നെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്ന സിസ്റ്റർ അഹമ്മദ് ആ ഷെയ്ഖന്മാരുടെ കൂട്ടത്തിൽ ലാസ്റ്റ് പേഴ്സൺ ആയിട്ട്, ഞാൻ ഒരേ ഒരു ഇന്ത്യൻ, ഒരേ ഒരു വ്യക്തി. അപ്പം എനിക്ക് ആകെ ചടച്ചു. ഞാൻ വിചാരിച്ചു എന്നോട് ഇതൊന്നും പറയില്ല, ഞാനൊരു സാധാരണക്കാരനല്ലേ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവമാണ് ഗൾഫ് ജീവിതത്തിൽ. ഷെയ്ഖ് ഇസാബിൻ സൽമാൻ അൽ ഖലീഫ എല്ലാവർക്കും കൊടുത്ത സമയത്തിലേറെ ഈ പാവപ്പെട്ട ഹിന്ദി മിസ്കീൻ എന്നറിയപ്പെടുന്ന എൻ്റെ മുമ്പിൽ വന്നിട്ട് ചിരിച്ചുകൊണ്ട് എൻ്റെ കൈ തന്നിട്ട് അസ്സലാമു അലൈക്കും സബാഹൽ ഖൈർ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് കുലുക്കി 2 മിനിറ്റ് എന്നെ നോക്കി ചിരിച്ച്, ഞാൻ തന്നെ അത് ടി വിയിലൊക്കെ അന്ന് വന്നിരുന്നു. ഞാൻ അന്ന് മനസ്സിലാക്കി ഇവിടെ വലിയവനും ചെറിയവനും ഒന്നുമില്ല, ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. അവിടെ ഹിന്ദുവില്ല, മുസ്ലിമും ഇല്ല, ഒരു ജാതി മതങ്ങളില്ല. അപ്പൊ അറബികളുടെ ആ കാഴ്ചപ്പാട്, ഇന്ന് നമ്മുടെ കേരളം, അപ്പൊ അങ്ങനെ മിലിട്ടറി ഹോസ്പിറ്റലിൽ കുറച്ച് കാലം ജീവിച്ചു, എനിക്കത് പോരായിരുന്നു. അവിടെ എനിക്ക് ഒരു വലിയ മനുഷ്യനായിട്ട് ബന്ധമുണ്ടായി, മുക്കദ്ദം എന്ന് പറയാം, നമ്മുടെ കാനലിനാ പറയാ മുക്കദ്ദം, അതായത് ലെഫ്റ്റ് ഹാൻഡ് കാനൽ, മുക്കദ്ദം സാലേ മർസൂഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം ഹോസ്പിറ്റലിൽ വരും, അപ്പൊ റിസപ്ഷനിൽ വന്നാൽ എന്നെ വന്ന് കണ്ടിട്ടേ പോകുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നൊരു ദിവസം പറഞ്ഞു, ശശി, ഐ നീഡ് 18 പീപ്പിൾസ് ഫോർ ഹെഡ്ക്വാർട്ടർ എന്ന് പറഞ്ഞു. 18 ഇന്ത്യക്കാർ എനിക്ക് ഹെഡ്ക്വാർട്ടറിൽ വേണം. ചിന്തിക്കാൻ പറ്റും, നമുക്ക് ഗവൺമെൻറ് ഡിഫൻസിലേക്ക് 18 പേരെ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ, ഐ വിൽ കമൻ സീ യു, ഞാൻ ഓഫീസിൽ ഒന്ന് കാണാം. ഞാൻ ഹെഡ്ക്വാർട്ടറിൽ പോയി, അപ്പം എന്നോട് 18 പേരെ എനിക്ക് വേണം, നിന്റെ പരിചയക്കാരൊക്കെ ഇല്ലേ, കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കൊള്ളുന്നു പറഞ്ഞു. ഇവിടെ നാട്ടിൽ അല്ല, അവിടെ 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 നോക്കിക്കൊള്ളു പറഞ്ഞു. പക്ഷെ അവിടെ ഒരു ജോലി ഡിഫൻസിൽ അന്ന് കിട്ടുക എന്നുള്ളത് ഗവൺമെന്റ് അല്ലേ, ഗവൺമെന്റ് അല്ലേ. ഞാൻ അതെന്റെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആക്കി എടുത്തു. കാരണം ഞാൻ ചോദിച്ചു, എനിക്ക് ദൈവം തന്നൊരു അവസരമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സർ, പെർഹാപ്സ് ഐ വിൽ കളക്ട് സം മണി ഫ്രം സം ഗിഫ്റ്റ്, ദാറ്റ്സ് അപ് ടു യു, നോ പ്രോബ്ലം. ഞാൻ എങ്ങനെ ചോദിച്ചാൽ എല്ലാവരോടും ഒരു ചെറിയ പൈസ, ഒരു 200 ദിനാറ്, അന്നത്തെ അവിടുത്തെ 200 ദിനാറ് വെച്ചൊക്കെ കുറച്ച് ആൾക്കാർ, 1-2 ആൾക്കാർക്ക് ഫ്രീയും കൊടുത്തു, അത് കുറച്ച് ഇൻകമായിട്ട് വന്നു. അങ്ങനെ ആ പണമൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഡിഫൻസ് അല്ല എൻ്റെ എൻ്റെ കേന്ദ്രം, ഇതല്ല, ബിക്കോസ് ഐ വോണ്ട് ടു ഗോ ഫോർ അവിടുത്തെ മാക്സിമം സ്റ്റേജ് എന്താന്നല്ല. പിന്നെ ഞാനും അഡ്മിനിസ്ട്രേഷനായിട്ട് പിന്നെ ഒരു നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ എൻ്റെ ജ്യേഷ്ഠന് ഞാനും കൂടി ഒരു ബിസിനസ് തുടങ്ങി, അവിടെ ബഹ്റൈനിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. ജ്യേഷ്ഠൻ വളരെ ബിസിനസ്സിൽ സ്മാർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സിലിരിക്കുമ്പോൾ അവിടുന്ന് അവിടുത്തെ രാജാവിൻ്റെ മരുമകനായിട്ടുള്ള ഷെയ്ഖ് റാഷിദ് ബിൻ സൽമാൻ, ഷെയ്ഖ് റാഷിദ് ബിൻ ഇസാബിൻ സൽമാൻ, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഞങ്ങളുടെ ഷോപ്പിൽ വരും. അവിടുന്ന് എന്നോട് പറഞ്ഞു, ശശി, യു കം ടു മൈ ഓഫീസ്. ഞാൻ അറിയില്ല, അദ്ദേഹം വലിയ, അതായത് അവിടുത്തെ ഷെയ്ഖിൻ്റെ സഹോദരിയുടെ മകനാണ്. ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു, ശശി, ഞാനൊരു കമ്പനി ഉണ്ടാക്കാൻ പോവുകയാണ്, ഒരു ഫാം, ഒരു അഗ്രികൾച്ചറൽ ഫാം, ആൻഡ് ഐ നീഡ് യു ഹെൽപ്പ്. ചിന്തിക്കണം, അറിയാത്ത മേഖലയാണ്. പക്ഷേ എന്റെ സഹായം ഒരു ആരാ ചോദിക്കുന്നത്, ഞങ്ങൾ രാജതുല്യമായിട്ട് കാണുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞു, നമുക്കൊരു അഗ്രികൾച്ചർ ഫാം ഉണ്ടാക്കണം, അവിടെ നമുക്ക് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യണം, നമുക്ക് ആ മിൽക്ക് അൽമറുച്ച് എന്ന് പറയുന്ന കമ്പനി ഉണ്ട് അവിടെ മിൽക്കിൻ്റെ, അതിലും വലിയൊരു കമ്പനി തുടങ്ങണം. ആൻഡ് യു ബി വിത്ത് മീ, ഐ വാണ്ട് യു ടു ഡു എവറിഥിങ്, ടു ലുക്ക് ആഫ്റ്റർ ഓൾ ദിസ് കമ്പനി. ഞാൻ മനസ്സിലായി, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എൻ്റെ ബിസിനസ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംശയമുണ്ട്. ഏട്ടൻ പറഞ്ഞു, ഷെയ്ഖ് റാഷിദ് അല്ലേ, നോക്കൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ പോവാണ്, ബോംബെ പോയി ആൾക്കാരെ റിക്രൂട്ട് ചെയ്തു, 10-18 പേരെ. ആൻഡ് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് മണി, കുറച്ച് പൈസ, കാരണം അവരെയൊക്കെ കൊണ്ടുവന്നു. കമ്പനി സ്റ്റാർട്ട് ചെയ്തു. കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഷെയ്ഖ് എന്ത് ചെയ്തു, കംപ്ലീറ്റ് മെഷീനറിയാണ്, 100-150 പശുക്കളുണ്ട്. അപ്പോൾ എന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് മാനേജറാക്കി, എന്ന് മാത്രമല്ല അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാക്കി എന്നെ. അതായത് ആ മിൽക്ക് കംപ്ലീറ്റ് ബഹ്റൈൻ മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നു. 2 റെഫ്രിജറേറ്റർ വെഹിക്കിൾ എനിക്ക് പുതിയ എടുത്തു തന്നു, മിസ്സുബിഷിയുടെ 2 വണ്ടി.
അങ്ങനെ ഞാനതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി മാറി, എൻ്റെ പ്രോഡക്റ്റായി മാറി. അങ്ങനെയാണ് ഞാൻ മോഹൻലാൽ നൈറ്റ് ഒക്കെ അവിടെ ഞങ്ങൾ മോഹൻലാലിലൊക്കെ വരുത്തി. ഞാനത് അന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഞങ്ങളൊരു പരസ്യം കൊടുത്ത് വളരെ ഇതായിട്ടുള്ളൊരു എൻ്റെ ആരോഗ്യത്തിൻ്റെ കാരണം മമ്മിയാണ്. മമ്മി എനിക്ക് ബദാം മിൽക്ക് മാത്രമാണ് തരുന്നത്. ഭയങ്കര കാച്ചിങ് ആയിരുന്നു. ഒരു കുട്ടി ഒരു പാലെടുത്തിട്ട് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം മമ്മിയാണ്, മമ്മി എനിക്ക് ബദാൻ മിൽക്ക് മാത്രമാണ് തരുന്നത്. മോഹൻലാൽ നൈറ്റ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത അങ്ങനെയൊക്കെ വലിയ പരസ്യമൊക്കെ ചെയ്തത് അത് വലിയ നല്ല രീതിയിൽ വന്നു, നല്ല രീതിയിൽ വന്നു. പിന്നെ പ്രോഫിറ്റൊക്കെ വർദ്ധിച്ചപ്പോൾ ഷെയ്ഖിന് എനിക്ക് കൂടുതൽ പണം തരേണ്ട ഒരു ചുറ്റുപാട് വന്നു. ഷെയ്ഖുമാർക്ക് അങ്ങനത്തെ അങ്ങനെ എന്നോട് പറഞ്ഞു, ശശി ഐ തിങ്ക് നൗ യു ഹാവ് ടു കം ടു ദ ഓഫീസ് ആൻഡ് ടു ഡു അതർ അഡ്മിനിസ്ട്രേഷൻ സ്കിൽസ്, സോ ദ ഡിസ്ട്രിബ്യൂഷൻ വിൽ കണ്ടിന്യൂ ബൈ മീ. ഞാൻ തന്നെ നോക്കിക്കോളാം. അപ്പൊ തന്നെ എനിക്ക് തോന്നി ഇത് ഞാൻ നോക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ആ ഷെയ്ഖിനോട് വളരെ സ്നേഹപൂർവ്വം കാര്യങ്ങളൊക്കെ കേട്ട് ഉടനെ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത്. സൗദി ബേസ്ഡ് ഒരു കമ്പനി ഉണ്ട്, അൽ മത്രൂത് എന്ന് പറഞ്ഞൊരു വലിയ കമ്പനി ഉണ്ട്, വലിയ കമ്പനിയാണ്. അപ്പോൾ അവരന്ന് കോസ്വേ ഒക്കെ നിർമ്മാണം, നമ്മുടെ ബഹ്റൈൻ പാലം ഉണ്ടല്ലോ സൗദി, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബഹ്റൈൻ ഓപ്പറേഷൻ തുടങ്ങുന്നു കേട്ടു. ഞാൻ ഉടനെ അന്വേഷിച്ചു അൽ മത്രൂത് ആരാണ് ഓണർ, ഇബ്രാഹിം സൽമാൻ അൽ മത്രൂത്. ഞാൻ ഉടനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു, ഞാൻ പോയി കണ്ടു. എന്നെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം, ബദാൻ മിൽക്ക് ചെയ്യുന്നൊരു ഇന്ത്യക്കാരനാണെന്നറിയാം. എൻ്റെ ഭാഗ്യം അവിടെയും ദൈവം തുണച്ചാണ്. അദ്ദേഹം പറഞ്ഞു, ഐ എം റെഡി ടു ഗിവ് യു ആൻ ഓഫർ, യു ക്യാൻ കം ആൻഡ് ജോയിൻ ടുമോറോ ഇറ്റ്സെൽഫ്. അങ്ങനെ ഞാൻ അവിടുത്തെ അഡ്മിറ്റ് അൽ മത്രൂത് എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്തു. ഐ ഗോട്ട് എ വലിയൊരു സ്റ്റാറ്റസ് എനിക്ക് കിട്ടി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ 18 നിലയുള്ള ബിൽഡിംഗിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരേ ഒരു മനുഷ്യൻ, ഭാര്യയില്ല, രണ്ട് മൂന്ന് ഇംഗ്ലീഷുകാരികൾ മാത്രമേ ഉള്ളൂ, ഭാര്യ മരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെയായി. പിന്നെ എനിക്ക് രാജകീയമാണ്, എനിക്ക് ഇഷ്ടമുള്ള വണ്ടി പോയെടുക്കാം, ഷോറൂം പോയിട്ട് ഞാനാണ് കംപ്ലീറ്റ് കമ്പനി ഇത് ചെയ്യുന്ന. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി, സിംഗപ്പൂർ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, അവിടെയൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം എനിക്ക് വലിയ ഫ്രീഡായി. അവിടെ ഒരു രണ്ടര മൂന്ന് വർഷം വർക്ക് ചെയ്തു. പക്ഷെ എനിക്ക് എല്ലായിടത്തിലും എന്തുണ്ടാവും, കുറച്ച് അസൂയക്കാരും കുറച്ച് പ്രശ്നക്കാരൊക്കെ ഉണ്ടാവും. എവിടെ പോയാലും നല്ല രീതിയിൽ വരുമെങ്കിലും അവസാനം ചില എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ ഉണ്ടാവും. സംഭവങ്ങൾ വെച്ചാൽ ഞാൻ എൻ്റെ നാട്ടുകാരെ കുറേ ആൾക്കാർ അപ്പോയിൻറ്റ് ചെയ്തു. നാട്ടുകാർ, നമ്മുടെ കുടുംബക്കാരും നാട്ടുകാരും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എവിടെ പോയാലും. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയും, അവർ നമ്മളെടുത്ത് വല്ലാതെ നമ്മുടെ അവരുടെ ഫ്രീഡം യൂട്ടിലൈസ് ചെയ്യും. ഈ യാത്രകളിലൊക്കെ ഞാൻ ഈ ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോകുമ്പോൾ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, എനിക്ക് എയർപോർട്ടിലൊന്ന് ജോലിയാണ്. എയർപോർട്ടിൻ്റെ ഒരു സ്വപ്നമാണ്, വളരെ ചാമിങ് അറ്റ്മോസ്ഫിയർ ആണ് എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, ഈശ്വരൻ എനിക്കൊരു എയർപോർട്ടിലൊരു ജീവനക്കാരൻ വെറുതെ ഒരു ജോലി കിട്ടണമല്ലോ, ഒരു ലക്ഷ്യവും ഇല്ലാതെ. അപ്പോൾ ഈ യാത്രയിൽ ഞാൻ എന്ത് ചോദിച്ചാൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുമല്ലോ, ഒരു ആപ്ലിക്കേഷൻ വെറുതെ എഴുതിയിട്ട് സിവിലൈസേഷൻ്റെ ബോക്സിലിട്ടു, ഒരു ജോബ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ അൽമത്രൂന്ന് ഞാൻ ഈ അടഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് അവിചാരിതമായിട്ട് ഒരു കോൾ വരികയാണ് സിവിൽ ഏവിയേഷൻ. അവിടെ ഗവൺമെൻറ് ഒരു ഫോറിൻ കമ്പനിയെ ടൈപ്പ് ചെയ്തുകൊണ്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് അതിൻ്റെ പിന്നെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരു ഓഫർ വന്നു. ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു. 26 പേര് പങ്കെടുക്കുന്ന 26 പേരുണ്ടായിരുന്നു ഹോളിഡേയിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. അതിലേറ്റവും ക്വാളിഫൈ ചെയ്യാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു വ്യക്തി ആയിട്ടാണ് ഞാൻ ചെന്നത്. കാരണം എന്നെക്കാട്ടിലും ഒരുപാട് ക്വാളിറ്റീസുള്ള ക്വാളിഫിക്കേഷൻസുള്ള മറ്റു പലരും ഉണ്ടായിരുന്നു. പക്ഷേ ഡെനിസ് കെല്ലി എന്ന ഒരു ഐറീഷ്കാരനുണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ വിഷമത്തോടെയാണ് പോയിരുന്നു. കാരണം എനിക്ക് ഈ ജോലി കിട്ടണമെന്നുള്ള ആ ഉള്ളിൽ ആ മോഞ്ച, ആ ഒരു അഭിമോഞ്ച ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ആഗ്രഹം എന്ന് വിശേഷിപ്പിക്കാൻ, എയർപോർട്ടിൽ സ്വപ്നം. അതെ. അപ്പോൾ ഞാൻ അദ്ദേഹം എന്നോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. ചോദ്യങ്ങളുടെ ഇടയിൽ അദ്ദേഹം എന്നോട് ലാസ്റ്റ് ചോദിച്ചു, മിസ്റ്റർ ശശി, ഡു യു ഹാവ് എനിത്തിങ് ടു ആസ്ക് അസ്, നിനക്ക് എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കാനുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സത്യത്തിൽ ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഒരു ആർദ്രമായ ഒരു മനസ്സുണ്ട്. അതെൻ്റെ ഒരു വലിയ പരാജയമാണ്, പലപ്പോഴും എൻ്റെ വിജയമാണ്. അപ്പം ഞാൻ എൻ്റെ കണ്ണ് നിറച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സർ, ഐ ഹാവ് നത്തിങ് ടു ആസ്ക് യു, ബട്ട് ഐ ഹാവ് റിക്വസ്റ്റ് യു, ഐ വാണ്ടി ടു ഗിവ് മീ എ ജോബ് ടു പ്രൂവ് മൈ സെൽഫ്. എനിക്ക് നീ ഒരു ജോലി തരണം, എന്നെ, ഞാൻ എന്താണെന്ന് അറിയാൻ നീ എനിക്ക്. അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അയാൾ ഇന്റർവ്യൂ പേപ്പറിൽ എഴുതി ചുവന്ന മനുഷ്യണ്ട് മാർക്ക് ചെയ്തു. ഞാൻ പിന്നെയാണ് കാണുന്നത്, പ്ലീസ് ഗിവ് മീ എ ചാൻസ്. എന്നിട്ട് രണ്ട് കണ്ണുനീർത്തുള്ളി ഇങ്ങനെ വരച്ചിട്ട്, റൗണ്ടിൽ രണ്ട് കണ്ണുനീർത്തുള്ളി. അത് ഞാൻ കാണുന്നത് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം. ശരി. അത് പറഞ്ഞ് അപ്പം എനിക്കൊരു പ്രതീക്ഷയില്ല, ഞാൻ ഇങ്ങോട്ട് പോകുന്നു. സെക്കൻഡ് അവിടെ 4 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു.
അവരിങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ സെക്കൻഡ് ഇൻ്റർവ്യൂ, തേർഡ് ഇൻ്റർവ്യൂ, ഫോർത്ത് ഇൻ്റർവ്യൂ, ഐ വാസ് ദ ഓൺലി വൺ പേഴ്സൺ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഓഫീസിൽ എന്നെ എത്തി, എന്നോട് പറഞ്ഞു, യു ടൈഗർ, എന്തോ എന്നെ ടൈഗർ എന്നാണ് വിളിക്കുക, ടൈഗർ എന്നാണ് അന്ന് വിളിക്കുന്നത്. യു ടൈഗർ, യു നോ വൈ ഐ ഗേവ് യു ദിസ് ചാൻസ്? ഞാൻ എന്തിനാ നിനക്ക് ജോലി തന്നതെന്നറിയാമോ? നോ സർ, ബിക്കോസ് യു ആർ ക്രൈയിങ്, യു ആർ ക്രൈയിങ്, യുവർ ഐസ് വേർ ഹാവിങ് ടീയേഴ്സ് ആൻഡ് യു ആർ ആസ്കിങ് മീ ടു ഗിവ് എ ജോബ് ടു പ്രൂവ് യുവർ സെൽഫ്. ദാറ്റ് കോൺഫിഡൻസ് മെയ്ഡ് മീ ടു സെലക്ട് യു ഓൺ ദിസ് ജോബ്. എന്നെ കൊണ്ട് ആരാണ് ആ വാക്ക് പറയിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂട. ഒരുപക്ഷെ നമ്മളൊക്കെ അദൃശ്യമായിട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അല്ല, ഈ അനുഗ്രഹത്തിന് പിന്നിലൊരു യാഥാർത്ഥ്യമുണ്ട്. എന്നാൽ ഞാൻ അന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് പോയത് ഇവിടുന്ന് ഒരാളെ, അല്ല ഈ ഇന്റർവ്യൂവിന് പോകുന്നത്. ഇന്റർവ്യൂ കാരണം എന്റെ വീട്ടിൽ താമസിക്കുന്ന കോഴിക്കോട് നിന്ന് വന്ന ഞാൻ വരുത്തിയ ഒരു പയ്യനുണ്ടായിരുന്നു. അവന്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഒരു ഒരു അമ്മയുടെ, മാതാ അമൃതാനന്ദമയ്യയുടെ ഫോട്ടോ. ഈ ഫോട്ടോ അവൻ കൊണ്ടുവന്നിട്ട് എന്നെ കാണിച്ചെന്നിരുന്നു, ഒന്ന് രണ്ട് ഭജനയൊക്കെ കേട്ടു അവരുടെ. അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോ ഇവൻ എന്നോട് ചോദിച്ചു, ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ, ശശിയുടെ നാളെയാണ് ഇന്റർവ്യൂ, അവൻ എന്റെ കൂടെ താമസിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നാളെയാണ് ഇന്റർവ്യൂ, എടോ വെറുതെ പോവാണ് ജോലിയൊന്നും കിട്ടില്ല. ശശിയുടെ കിട്ടും ജോലി. ഞാൻ പറഞ്ഞു, നിന്റെ അമ്മയ്ക്ക് എല്ലാം കഴിവുള്ള അമ്മയാണല്ലോ, നിന്റെ അമ്മയ്ക്ക് വലിയ അനുഗ്രഹമുള്ള ആളല്ലോ, നിന്റെ അമ്മ വിചാരിച്ച് എനിക്ക് ജോലി കിട്ടണമെന്ന് വെച്ചു. ശശിയുടെ പ്രാർത്ഥിച്ചു പോവാന്ന് വെച്ചാൽ കിട്ടും എന്ന് പറഞ്ഞു, വെറുതെ പറഞ്ഞു. വെറുതെ, പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ എവിടെയോ തറച്ചു വെച്ചു ആ വാക്ക്. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വെള്ള ഷർട്ട്, കറുത്ത പാൻറ്, ചുവപ്പ് ടൈ, വെള്ള സോക്സ്, കറുപ്പ് ഷൂ. ഞാനൊരു ജലപാനം കഴിച്ചില്ല വീട്ടിൽ നിന്ന്. എൻ്റെ വൈഫുണ്ട്, ഞങ്ങൾ ഫാമിലിയാണ്, ഫാമിലി അല്ലാതെ ഞാൻ ജീവിച്ചില്ല വിവാഹത്തിന് ശേഷം. ഒരു ജലപാനം കഴിക്കാതെ ആണ് ഞാൻ ഹോളിഡേയിലേക്ക് പോകുന്നത്. ഒന്നും കഴിച്ചിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത്, ഞാൻ അറിയാത്ത, ഞാൻ ഒരിക്കലും കാണാത്ത, എൻ്റെ മനസ്സിനെ കവർന്നെടുത്ത എൻ്റെ ഗുരു, എൻ്റെ അമ്മ ഒരുപക്ഷെ അനുഗ്രഹമായിട്ട് എന്നിൽ സന്നിവേശം ചെയ്യപ്പെട്ടതായിരിക്കാം. കാരണം എൻ്റെ കണ്ണുകളിലെ കണ്ണുനീർ ഞാൻ കാണാത്ത കണ്ണുനീർ അദ്ദേഹം കാണുകയാണ്, അദ്ദേഹം കാണുകയാണ്. അങ്ങനെ അദ്ദേഹം എന്നെ കൂടത്തിൽ നിർത്തി. ഞാൻ ഐ വാസ് ഓൺലി വൺ പേഴ്സൺ, ഒരു വിദേശി എന്ന് പറയുന്നത്, എല്ലാം ഇംഗ്ലീഷുകാരാണ്. എനിക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് എടുത്ത് തരികയാണ്. അന്നൊരു ലാപ്ടോപ്പ് വെച്ചാൽ 400 രൂപയ്ക്കുള്ള കാലമാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് തന്നു, എന്നെ പഠിപ്പിച്ചു തന്നു. അവിടെ നിന്നാണ് ഞാൻ ഷിപ്പിനെ കുറിച്ചും ട്രാൻസ്ഷിപ്മെൻറ്റിനെ കുറിച്ചും പർച്ചേസിങ്ങിനെ കുറിച്ചും ഫോർകാസ്റ്റിങ്ങിനെ കുറിച്ചും ഒക്കെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചത്. അവിടെ നിന്ന് 5 വർഷമാകുമ്പോഴത്തേക്ക് ഐ വാസ് ഫുൾഫിൽഡ്. എനിക്ക് ജീവിതം കൊണ്ട് പണം നേടുക എന്നുള്ളതിനപ്പുറത്ത് എൻ്റെ അച്ഛനും അമ്മയാണ് വലുതെന്ന് തോന്നിയ കാലം ആ കാലം പണമൊക്കെ കിട്ടി. അപ്പം ഇത്രയും വർഷത്തെ ഈ ഒരു കഠിനാധ്വാനത്തിൽ നാട് മിസ് ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ? എനിക്ക് നാട് മിസ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ കംപ്ലീറ്റ്ലി സോഷ്യൽ വർക്കിലായിരുന്നു. ഞാൻ നാട്ടുകാരായിട്ട് മിംഗിൾ ചെയ്തുകൊണ്ട് അവിടുത്തെ സ്പിരിച്വൽ ആയാലും സോഷ്യൽ വർക്കായാലും അവിടെ എല്ലാ ആക്ടിവിറ്റീസ് ഫുള്ളി ഇൻവോൾവ് വിത്ത് എവറിഥിങ്, സമാജമായിട്ടും ഇന്ത്യൻ ക്ലബുമായിട്ടും ഇന്ത്യൻ എംബസി ആയിട്ടും. പിന്നെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചലഞ്ചാണ്, ആർക്കും കഴിയാത്ത തരത്തിൽ ഒരു ദിവസം കൊണ്ട് ഞാൻ ഡെഡ് ബോഡി അയച്ചിട്ടുണ്ട്. ഇൻ എ ഡേ ടൈം, ഇന്ന് രാവിലെ മരിച്ചിട്ട് വൈകുന്നേരത്തേക്ക് ഡെഡ് ബോഡി പാക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അതൊക്കെ അന്ന് ചലഞ്ച്, ആർക്കും ചെയ്യാൻ കഴിയാത്ത. കാരണം എനിക്ക് അത്രയും വലിയ ഷെയ്ഖുമാരൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ എന്ത്, ഞാൻ തർജ്ജുമാനായിരുന്നു എമിഗ്രേഷൻ്റെ, അവിടുത്തെ ഗവൺമെന്റിന്റെ തർജ്ജുമാൻ. അതായത് അറബി സംസാരിക്കാൻ ഏറ്റവും നന്നായി കഴിയുന്ന കുറച്ച് ആൾക്കാർ, നമ്മുടെ ഇസ്ലാം സഹോദരങ്ങളൊക്കെ ഒരുപാട് നന്നായിട്ട് ചെയ്യുമെങ്കിലും എൻ്റെ അറബി, ഞാൻ എങ്ങനെയാണ് പഠിച്ചാൽ അറബി നല്ല ഫുൾ ആക്സെൻസ്, അറബികൾ സംസാരിക്കും പോലെ സംസാരിക്കണം, അതേ സ്റ്റൈൽ. എന്നിട്ട് എന്നോട് അറബികൾ അറബി, നീ എവിടുന്ന് പഠിച്ചു ഇത്ര നല്ല അറബി എന്ന് ചോദിക്കും. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് പറയും, ഈശ്വര എൻ്റെ പ്രയത്നം സാക്ഷാത്കരിക്കും. അങ്ങനെ ജീവിതത്തെ ഒരു വെല്ലുവിളിയായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്, നമ്മൾ വിജയിക്കാൻ വേണ്ടി ജീവിച്ചവരാണ്, നമ്മുടെ ജീവിതത്തിൽ പരാജയം എന്ന് പറഞ്ഞതില്ല. ഞാൻ എൻ്റെ മനസ്സുകൊണ്ടൊരു കാര്യം ഏറ്റെടുത്താൽ, ഞാനൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ചിന്തിച്ചാൽ അത് ചെയ്തു തീർക്കുന്നവരെ എൻ്റെ മനസ്സ് സ്വസ്ഥമായി. അന്നേരം ഈ സ്പിരിച്വൽ തിങ്കിങ് ഒക്കെ ഉണ്ടായിരുന്നോ? ഐ വാസ് ടോട്ടലി സ്പിരിച്വൽ. ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത് സ്പിരിച്വലാണ്, ബിക്കോസ് ഐ ആം ഓൺലി ഇൻസ്ട്രുമെൻ്റ്. ഞാനിപ്പോൾ ലാലിൻ്റെ അടുത്ത് ഇരിക്കുന്നതും ഒരു ഉപകരണമായി മാത്രമാണ്. കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ഉന്നതിയാണെന്ന് വിശ്വസിക്കുന്ന ആത്മീയത, നമ്മുടെ ആത്മാവിനെ ഉന്നമനത്തിലേക്ക്. അതിന് നമുക്ക് ഒന്നേ വേണ്ടുള്ളൂ, നമ്മുടെ നല്ല ചിന്ത, നല്ല മനസ്സ്, മറ്റുള്ളവർക്ക് നന്നാവാനുള്ള നമ്മുടെ പ്രയത്നം.
മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തും പറയട്ടെ, നമ്മൾ കള്ളനാണെന്നോ കുറേ പേര് ഇവിടുന്ന് കൊണ്ടുപോയി സഹായിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഒരുപക്ഷെ അതിലും ചില കള്ളനാണെങ്കിലും അല്ല, പിന്നീട് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് നമ്മളെ എത്ര പേര് നമ്മൾ കൊണ്ടുപോയാലും സഹായിച്ചാലും നമ്മൾ എന്ത് കൊടുത്താലും അവർ കിട്ടാത്തതിനെ കുറിച്ച് പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുന്ന എന്നെ പഠിപ്പിച്ചിരുന്നു. അപ്പൊ നമ്മള് പോരാ പോരാ പോരായിരുന്നു നമ്മുടെ മലയാളീസ്, പ്രത്യേകിച്ച് അങ്ങനെ നമ്മുടെ മലയാളീസ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്ര നന്മ ചെയ്തു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു അവരെ പ്രതീക്ഷയുടെ ഏതെങ്കിലും ഒരു അംശം കുറയുമ്പോൾ അവരെല്ലാം തള്ളി പറയുന്നവരാണ്. അത് നമ്മുടെ മലയാളികൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരു പ്രതീക്ഷ, എന്തെങ്കിലും അവർ വിചാരിച്ച പോലെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ശശിയേട്ടൻ എനിക്ക് തന്നില്ല, ചെയ്തില്ല. അതിപ്പോൾ എല്ലാവരുടെയും അനുഭവത്തില്ല. എന്നാലും ശശിയേട്ടൻ എത്രത്തോളം എനിക്ക് ചെയ്തു തന്നല്ലോ എന്ന് അതങ്ങനെ ചിന്തിക്കാറില്ല എല്ലാവരും. നീണ്ട 24 വർഷം പ്രവാസ ജീവിതം, അത് കഴിഞ്ഞ് നാട്ടിലെത്തുന്നു. നാട്ടിലെത്തിയപ്പോൾ എന്തായിരുന്നു ഇവിടെ മാറ്റങ്ങൾ? ഇഷ്ടംപോലെ നാട്ടിലുണ്ടായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ പയ്യോളി, പണ്ടത്തെ പയ്യോളിയല്ല, എല്ലാം മാറി. അപ്പം ഞാനിങ്ങനെ ഇവിടെ വരുന്നു, ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു തോന്നൽ ഉണ്ടായിരുന്നു. എന്ത് എന്തായിരുന്നു അത്, ആ മാനസികാവസ്ഥ എന്ത്? അല്ലാണ്ട് അവിടെ 24 വർഷത്തെ എൻ്റെ പ്രവാസ ജീവിതത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വന്നത് വാസ്തവത്തിൽ ഇവിടെ വന്ന് എന്തെങ്കിലും ജോലി ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ, ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു ബിസിനസ് ചെയ്യുന്നുണ്ടോ, ഞാൻ അതിനിടയ്ക്ക് മരുമക്കൾക്കൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് മൈക്രോവിഷൻ, മൈക്രോടെക്, ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അവർക്കൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ബിസിനസ്സിൽ മനസ്സുണ്ടായിരുന്നില്ല. നാട്ടിൽ വരുന്നതിനിടയ്ക്ക് സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ എന്നെ കൈപിടിച്ച് കയറ്റിയ ആ ഗുരു എന്നിൽ സന്നിവേശം ചെയ്യപ്പെട്ടു. അതിനിടയിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഡെയിലി അമ്മയുടെ പ്രോഗ്രാംസ്, അമ്മയുടെ ഡിവോട്ടീസൊക്കെ അവിടെ വരും. അവിടെ അർച്ചന, പൂജ, ആഴ്ചയിൽ 2 ദിവസം അവിടെ സത്സംഗവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ ക്രമേണ എൻ്റെ ലൈഫ് സിസ്റ്റം ചേഞ്ച് ചെയ്തു. കുറച്ച് സ്പിരിച്വാലിറ്റി നേരത്തെ പറഞ്ഞു, അങ്ങനെ കുറച്ച് തലത്തിലേക്ക് ചേഞ്ച് ആയി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ഞാനും വൈഫും തീരുമാനിച്ചു ഇനി നമുക്ക് ഒരു സ്പിരിച്വൽ ലൈഫാണ് വേണ്ടത് അങ്ങോട്ടേക്ക്. അപ്പം നമുക്ക് നാട്ടിൽ വന്നിട്ട് വള്ളിക്കാവിൽ അമ്മയുടെ അടുത്ത് പോയിട്ട് അവിടെ ഒരു ഫ്ളാറ്റൊക്കെ എടുത്ത് അവിടെ ജീവിക്കാം. അച്ഛനും അമ്മയും നാട്ടിൽ ജീവിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരെ ഒന്നിക്കെ കൂട്ടി അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ അവരുടെ കൂടെ നമുക്ക് അവിടെ ജീവിക്കാം. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് വന്നവരാണ് ഞങ്ങൾ. അങ്ങനെ ഞാൻ വന്ന് ആ തീരുമാനം അറിയിക്കാനായിട്ട് പലപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത്, എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് വള്ളിക്കാവ് പോയി. അപ്പം അമ്മ എന്ത് ചെയ്തു വെച്ചാൽ, ഗുരുക്കന്മാർക്ക് നമ്മുടെ മനസ്സറിയാലോ. അമ്മ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു അമ്മയുടെ ഒരു പാദപൂജ. ഗുരുവിൻ്റെ പാദപൂജ എന്ന് പറയുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചതൊരു വലിയ കാര്യമാണ്. അപ്പം ഞാനൊരു പ്രാവശ്യം വൈഫ് പോകുമ്പോൾ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നീ അമ്മയോട് എൻ്റെ സ്വപ്നം ഒന്ന് അറിയിക്കണം. അതിന് മുമ്പ് 2 പ്രാവശ്യം ഞാൻ പോയിട്ട് അമ്മയുടെ അടുത്ത് നിന്നിട്ട് അമ്മ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഇവിടെ നിൽക്കണം എന്ന് പറയാൻ വേണ്ടി ഞാൻ പോയപ്പോൾ അമ്മ എനിക്ക് മുഖം തന്നില്ല. മുഖം തന്നില്ല. അപ്പം ഞാൻ ഒരു പ്രാവശ്യം വൈഫ് മറ്റാരൊക്കെ കൂടത്തെ പോയപ്പോഴും ഞാൻ പറഞ്ഞു, നീ അമ്മയോട് പറയണം ഇങ്ങനൊരു സ്വപ്നം എനിക്കുണ്ട്, അമ്മയുടെ പാദപൂജ നിർവഹിക്കണം എന്നല്ല. അങ്ങനെ വൈഫ് പോയി. അവിടെ നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട്. അവിടെ ഒരു മഹാദേവൻ എന്ന് പറഞ്ഞ ആളുണ്ട്. അവരോട് വൈഫും എൻ്റെ മൂത്ത സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ശശിയേട്ടൻ വന്നിട്ടില്ല, ഇങ്ങനെ ഒരാഗ്രഹം അമ്മയോട് പറയാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ദർശനവേളയിൽ വൈഫ് അമ്മയോട് പറയാണ്, അമ്മ ശശിയേട്ടൻ വന്നിട്ടില്ല, അമ്മ ഇങ്ങനെ ഒരാഗ്രഹം ശശിയേട്ടനുണ്ട്, എന്താ മോളെ അമ്മയുടെ പാദപൂജ ചെയ്യാനും. ഏതാണ്ടൊരു 11:30 കാണും കാലത്ത്. അന്നൊരു ഇവിടെ ഒരു ബന്ധാണ് നമ്മൾ പറയല്ലേ. അപ്പം എനിക്ക് അവിടുന്ന് ഫോണ് വരികയാണ്, അമ്മ ഉടനെ വരാൻ പറഞ്ഞിട്ടുണ്ട്, പാദപൂജ ഇന്നാണ്. സാധാരണ പാദപൂജ എന്ന് പറഞ്ഞാൽ അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ആ ശരി മക്കളെ കാലങ്ങളോളം കഴിഞ്ഞ് നടക്കുന്നു. പക്ഷെ എന്തോ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അന്നേ ദിവസം തന്നെ പാദപൂജയ്ക്ക് ഏട്ടനോട് ചെല്ലാൻ പറയുകയും ഞാനിവിടുന്ന് ബന്ധും ഹർത്താലും ഒന്നും ഗൗനിക്കാതെ ഒരു പഴയ അംബാസഡർ വണ്ടി ഉണ്ടായിരുന്ന ഒരു ഡ്രൈവറെ കൂട്ടി ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നു. അവിടെ വള്ളിക്കാവിലെത്തി രാത്രി 12 മണി 1 മണിയാകുമ്പോഴത്തെത്തി. പുലർച്ചെ അമ്മയുടെ പാദപൂജ ചെയ്തു. അതിനുശേഷവും ഞാൻ അമ്മയുടെ അടുത്ത് പോയി, ഞാൻ എന്ത് ചെയ്യണം അമ്മ, ഇവിടെയെല്ലാം കിടക്കുക, ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞു, പോയി കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു.
കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് പിന്നെ എനിക്ക് സത്യത്തിൽ ഞാൻ പിന്നെ അമ്മയായിട്ടുള്ള എൻ്റെ കണക്ഷൻസ് തന്നെ കുറേ എന്തായി, എൻ്റെ ഫിസിക്കൽ കണക്ഷൻസ് പോയി പോയി. പിന്നെ എനിക്ക് മെൻ്റലി അമ്മയെ, എൻ്റെ ഗുരു എൻ്റെ ഹൃദയത്തിലാണ്. അപ്പം എനിക്ക് എന്നെ പഠിപ്പിച്ച നിമിഷങ്ങളായിരുന്നു ആ അനുഗ്രഹ വാക്കുകൾ. അപ്പം എനിക്ക് തോന്നി നമ്മൾ കർമ്മശുദ്ധിയാണ് വരേണ്ടത് ജീവിതത്തിൽ. നമ്മുടെ കർമ്മം നല്ലതാണെങ്കിൽ ഈശ്വരൻ നമ്മുടെ കൂടെ, നമ്മളെ കൂടെ. നമ്മൾ ഈശ്വരനെ ഭജിച്ച് പൊട്ടും തൊട്ട് ചാന്തും വരച്ചിട്ട് അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി കുറിയും തൊട്ടിട്ട് നമ്മൾ മനസ്സ് തന്നില്ലെങ്കിൽ, അമ്മ പറഞ്ഞ ആ വാക്കുകൾ ഞാൻ അങ്ങനെ എടുത്തു. അമ്മ പിന്നെ എനിക്ക് എന്നെ ഞാനായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കുറച്ചു. പിന്നെ എന്നെ കാണുമ്പോൾ അമ്മ, ഞാൻ കാണാൻ സമയത്ത് അമ്മ എന്നെ നോക്കിയിട്ടുണ്ട് പലപ്പോഴും. എൻ്റെ വൈഫ് പറയും അമ്മയും കൂടെ നോക്കിയിട്ടുണ്ട് ക്രൗഡിൻ്റെ മുമ്പിൽ. അമ്മ എല്ലാ ഭക്തരെയും അനുഗ്രഹീതമായ ആൾക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് കവിതകൾ എഴുതും അമ്മയെക്കുറിച്ച്, ഒട്ടേറെ കവിതകൾ എഴുതിയിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അതിൽ ഞാനിങ്ങനെ എൻ്റെ കണ്ണുനീരിനെ കുറിച്ചും ഒക്കെ പറയും. ഒരു ദിവസം അമ്മ പിന്നെ എന്നെ അകറ്റി നിർത്തുകയാണെന്ന് എൻ്റെ മനസ്സിലൊരാശ്ചര്യം. കാരണം കാരണം അമ്മ ഒന്ന് ചിരിച്ചാൽ ഞാൻ പിന്നെ അമ്മേൻ്റെ കൂടെ ആയിപ്പോകും, അത് അമ്മയ്ക്ക് അറിയാം. മനസ്സിൻ്റെ അങ്ങനെ പിന്നെ അമ്മ എനിക്ക് മുഖം തന്നില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും അമ്മയുണ്ട്. അതിനുശേഷം വന്നു മൈക്രോവിഷൻ. മൈക്രോവിഷൻ ആദ്യം ഉണ്ടായിരുന്നല്ലേ? മൈക്രോവിഷൻ പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു ഒരു കേരളത്തിൽ ആദ്യമായി സ്റ്റുഡിയോയുടെ ചരിത്രത്തിൽ, ഇപ്പോഴും ഒരുപാട് സ്റ്റുഡിയോ കോംപ്ലക്സ് വന്നിട്ടുണ്ട്. സ്റ്റുഡിയോൻ്റെ ചരിത്രത്തിൽ ഒരു വ്യത്യസ്തമായ കാൽവെപ്പ്. കാരണം ഒരു സ്റ്റുഡിയോ കോംപ്ലക്സിൽ ഡ്യൂട്ടി പേ ഷോപ്പ് ഉണ്ട്, ഫോട്ടോഗ്രാഫിക്സ് ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്, എവറിഥിങ്, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി. കോഴിക്കോട് ജില്ലയിലൊക്കെ മലബാറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ കോഴിക്കോട് ക്ലാസിക് കളറായി വന്ന് റെസ്പിറേഷൻ വർക്ക് ചെയ്യുമ്പോഴും ഞങ്ങൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി തുടങ്ങി. അന്ന് എല്ലാ സ്റ്റുഡിയോക്കാരും പറഞ്ഞ തട്ടിപ്പാണ്, കമ്പ്യൂട്ടർ വെച്ച് ചെയ്യുന്ന തട്ടിപ്പാണ്, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി, ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഫോട്ടോ. പലരും പല കസ്റ്റമേഴ്സും വന്നിട്ട് എടുത്ത ഫോട്ടോസും മടക്കി തന്നിട്ട് ഇനി ഞങ്ങൾക്ക് മാറ്റിത്തരണം. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ ഫോട്ടോ മാത്രമേ നമുക്കിനി ഭാവി കിട്ടുള്ളൂ, ഇതാണ് ഫോട്ടോ, അല്ലാതെ ഞങ്ങൾക്ക് മാറ്റി. ഞാൻ പലരോടും ഷാപ്പിനോടൊക്കെ പറഞ്ഞ പൈസ മടക്കി കൊടുത്തേക്കും, നമുക്ക് വേണ്ട. അപ്പോൾ അതിനിടയ്ക്ക് രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ പലരും വടകരയെന്നൊക്കെ, വടകരയിൽ സുരേന്ദ്രൻ, ഗായത്രി, പലരും ഓർക്കാട്ടരിയുന്ന മൊക്കാളി, മാഹി, എല്ലാവരും വരും പയ്യോളി മൈക്രോവിഷനിലേക്ക്. ഞാനൊരു അത്ഭുത വസ്തുവിനെ പോലെ ഇങ്ങനെ, ഞാൻ പറഞ്ഞു ഇറ്റ് സോ സിമ്പിൾ, ഒന്നുമില്ല, ഇതിൽ ഫോട്ടോഷോപ്പിൽ ഓഡ് ചെയ്തിട്ട് ഒരു ക്യാമറ വാങ്ങിച്ചാൽ. അന്ന് ഇത്രയുള്ള ക്യാമറയ്ക്ക്, ഓട്ടോ ഫോക്കസ് ക്യാമറയ്ക്ക് 100,000 കൊടാക്കിന്റെ. ഞാൻ ബാംഗ്ലൂർ പോയിട്ട് കൊടാക്കിന്റെ ഇത്രയുള്ള ക്യാമറ ഇപ്പോഴും ഞാനത് ആന്റിക്കായിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ 150,000 രൂപയ്ക്ക് ഒരു യൂസ്ഡ് ക്യാമറ വാങ്ങിച്ചിട്ടാണ് തുടങ്ങി. അങ്ങനെ ഫോട്ടോഗ്രാഫി ചരിത്രം, ഞങ്ങളെ ക്യാപ്ഷൻ, മൈക്രോവിഷന്റെ ക്യാപ്ഷൻ, മലബാറിന്റെ ചരിത്ര മണ്ണിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിക്ക് തുടക്കം കുറിച്ച മൈക്രോവിഷൻ. അന്ന് ഉദ്ഘാടനം തന്നെ മഹാമഹമായിരുന്നു, ഇന്നും ബ്രേക്ക് ചെയ്തില്ല. ഈവൻ നൗ, ഇന്നത്തെ ദിവസം വരെ അത്രയും ക്രൗഡ് പയ്യോള് ടൗണിൽ ഉണ്ടായിട്ടില്ല. ഞാനിത് അഹങ്കാരം കൊണ്ട് പറഞ്ഞു, നമ്മൾ യുണീക്കായിട്ടൊരു കാര്യം ചിന്തിക്കുക, ചെയ്യുക, അതിനെ സമർപ്പിക്കുക എന്ന് പറയുമ്പോഴേ അതൊരു വിജയമായിരിക്കണം. അതുപോലെ തന്നെ അന്നും പിന്നെ വെറുതെ ഇരുന്നില്ല പയ്യോളിന്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലൊക്കെ. ഓക്കെ, അതായത് എനിക്ക് തോന്നുന്നു ഒരു പേപ്പറിൽ ഒരു വാർത്ത വന്നില്ലെങ്കിൽ ഒരു വിഷമായി തോന്നുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. നോക്കൂ ലാൽ, അതിന്റെ കാരണം എന്താ വെച്ചാല്, ഞാൻ 78 കാലത്ത് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഈ പയ്യോളിയുടെ ഓരോ കാലുകൾക്കും ഓരോ പോസ്റ്റും ചാരി നിന്ന് ഓരോ മൂലയിലും ഞാൻ നിറഞ്ഞു നിന്നൊരു കാലമായിരുന്നു. പയ്യോളി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്താണ് പോകുന്നത് ചെറുപ്രായത്തിന്. തിരിച്ച് ഞാൻ 98 ഇവിടെ വന്നപ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനാണ്. എന്നെ ആർക്കും അറിഞ്ഞൂടാ, എന്നെ ആരും ഒന്നിനും അടുപ്പിക്കുന്നില്ല, ഞാനൊരു എന്താ ഒരു പരദേശിയെ പോലെ. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, ഞാൻ ഈ നാടിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ ഈ നാടിൽ എങ്ങനെയൊക്കെ ഒരു വ്യക്തി മുദ്ര പതിപ്പിക്കാം ഒരു വ്യക്തിക്ക്, അതിലേക്ക് ഞാൻ തീരുമാനിച്ചു. ഞാൻ അതിൻ്റെ രീതിയിൽ മൂവ് ചെയ്തു. സോ ഐ ബിക്കേം ദറ്റ് യുനോ, അതെനിക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. ഞാൻ എല്ലാ തരത്തിലും നാടുമായിട്ട് അലിഞ്ഞു ചേർന്ന് നാടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ അലിഞ്ഞു ചേർന്നു കുറച്ചു കാലം മുന്നോട്ട് പോയി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നോക്കൂ, ഒരു കാലത്ത് ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്നു, മെർച്ചന്റ് അസോസിയേഷന്റെ 2 പ്രസിഡന്റ് ആയിരുന്നു, പയ്യോളി ടൗൺ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ സ്റ്റേറ്റ്, പിന്നെ അതിനുശേഷം പിന്നെ യോഗയുടെ, അത് പിന്നീടാണ്. അങ്ങനെ എവിടെയൊക്കെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഉണ്ടോ, എന്തൊക്കെ ഉണ്ടോ പ്രശ്നങ്ങൾ, അതിൽ പോയി നിന്ന് അത് ഏറ്റെടുക്കുക. അതിലൊരു ചെറിയ മാനസിക വിഷമമുള്ള സംഭവമല്ലേ, നമ്മുടെ ഹൈവേയുടെ പ്രശ്നത്തിൽ ചെറിയൊരു കേട്ടിരുന്നു മനസ്സിലൊരു ചെറിയ. വാസ്തവത്തിൽ എന്താ വെച്ചാല്, ഹൈവേ വികസനം പയ്യോളി ടൗണിനെ സംബന്ധിച്ച് ഒരു നാശമാണ്. കാരണം പയ്യോളി തന്നെ പോകും, പയ്യോളിയുടെ പൂർണ്ണമായ നഗരം നഷ്ടപ്പെടുന്ന ഒരു ഒരു ഭീതിജനകമായ ചുറ്റുപാടാണ്. അപ്പം ഞങ്ങള് കഴിഞ്ഞ്, അതായത് 35 വർഷങ്ങൾക്ക് അപ്പുറത്ത് അവിടെ 30 മീറ്റർ ലാൻഡ് അക്വിസിഷൻ നടത്താനായിട്ട് സ്റ്റോൺ
പാകിവെച്ചു. അപ്പോൾ ഈ സംഭവം അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പുറത്തൊക്കെ കച്ചവടം ചെയ്യാൻ ആൾക്കാർ വന്നതും. ബിൽഡിംഗ് ഈവൻ ഞാൻ ബിൽഡിംഗ് എടുക്കുമ്പോൾ അന്വേഷിച്ചത് അതാണ്, എവിടെയാണ് റോഡ് വരുന്നത്, ഹൈവേ അത് അപ്പുറത്താണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് ഹൈവേയുടെ അലൈൻമെൻറ്റ്സ് നമ്മുടെ കിഴക്ക് ഭാഗത്തേക്ക് വരികയാണ്. 45 അതെ, 45 അപ്പം ഞങ്ങളുടെ ബിൽഡിംഗ് ഒക്കെ പോകും കോടതി വരെ. അപ്പം ഞങ്ങളുടെ കമ്മിറ്റി അന്ന് നാഷണൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുത്തത് ഞങ്ങളാണ്. പയ്യോളി സ്റ്റേറ്റിൽ ഒരു കമ്മിറ്റി ഉണ്ടെങ്കിലും അതിന് പയ്യോളി രൂപം കൊടുത്തുകൊണ്ട് അതാണ് പിന്നെ അത് പൂർണ്ണമായിട്ട് വളർന്ന് പന്തരിച്ച് വരുന്നത്. വടകരയൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാനും എൻ്റെ ഫ്രണ്ട് റാണാ പ്രതാപ്. അങ്ങനെ ഞങ്ങളെന്ത് ചിന്തിച്ചു വെച്ചാൽ 30 മീറ്ററിൽ ഓൾറെഡി ലാൻഡ് അക്വിസിഷൻ നടത്തി വെച്ചിട്ടുണ്ട്. ആ 30 മീറ്റർ ടൗണിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഹൈവേ വികസനം സാധ്യമാകുകയാണെങ്കിൽ കച്ചവടക്കാരൻ്റെ കുടുംബം പിന്നെ വിഷമിക്കേണ്ട വരില്ലല്ലോ. അങ്ങനെ ഞങ്ങളെന്ത് ചെയ്തു, ഞങ്ങൾ വരച്ചു വെച്ചൊരു പ്ലാനുണ്ട്. ആ പ്ലാനും എടുത്തിട്ട് ഞാനും എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് വിനോദ്, അങ്ങനെ ഞങ്ങൾ കമ്മിറ്റി, ഞങ്ങളെ നിലവിലുള്ള കമ്മിറ്റി കച്ചവടക്കാർ മുഴുവൻ ഞങ്ങളെ പറഞ്ഞു വിടുകയാണ്. വാസ്തവത്തിൽ ഞങ്ങൾ ടിക്കറ്റ് പോലും എടുക്കാനുള്ള പണം അവർ സമാഹരിക്കുകയാണ്. അവർ ഞങ്ങളെ പറഞ്ഞു വിടുകയാണ്, റെപ്രസെൻറ്റേഷനാണ് എനിക്കതിൽ. ഞാൻ അവരെ റെപ്രസെൻ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഞാൻ വ്യാപാരി വ്യവസായി പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് പോലും സ്ഥാപന സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു ഒരു യൂണിറ്റ് തുടങ്ങിയിരുന്നു. അതായത് നഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് അതിനായിട്ടുള്ളൊരു കമ്മിറ്റി, കമ്മിറ്റി അതിൽ ഞാൻ എൻ്റെ ഞാൻ നഷ്ടപ്പെടുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായിരുന്നു. രണ്ട് ബിൽഡിംഗ് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇതിൽ അംഗമാകില്ല, കാരണം ഞാൻ വ്യാപാരി വ്യവസായ പ്രസിഡൻ്റ്, എല്ലാ കച്ചവടക്കാരും തുല്യമായി കാണണം, എൻ്റെ നഷ്ടം എനിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊട്ടും സ്വാർത്ഥ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ ഒരു പ്രശ്നമായിട്ട് ഡൽഹിയിലേക്ക് പോകുന്നു. അന്ന് നമ്മുടെ മുല്ലപ്പള്ളി, ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി ആഭ്യന്തരമന്ത്രിയാണ്, ജീവിതത്തിൽ ഏറ്റവും സ്മരിക്കുന്ന, ഓർമ്മിച്ചു വെക്കുന്ന ചില നിമിഷങ്ങളാണ് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങൾക്ക് പങ്കുവച്ചത്. ഞാനും വിനോദനം പോയപ്പോൾ അദ്ദേഹം ഒരു അരമണിക്കൂർ സർദാർ വല്ലഭായ് പട്ടേൽ ഇരുന്ന ആ മുറിയിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തി അരമണിക്കൂർ ഞങ്ങളുടെ കൂടെ സംസാരിച്ച് നിങ്ങളെന്താ വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വന്നത് നാശമാകുന്നൊരു പയ്യോൾ ടൗൺ ഉണ്ട്, അതിനെ രക്ഷിക്കണം. അതിന് സാറിന് പയ്യോളിണ്ടാവില്ല, സാർ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നു. ഞാൻ അവതരിപ്പിച്ച്, അപ്പോൾ ഞങ്ങൾ ഇതിനൊരു പ്ലാന് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ പ്ലാന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം നോക്കി പറഞ്ഞു ഞാനിതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിനെ ഹൈവേയുടെ ചെയർമാൻ ഇന്നയാളാണ്, ഒരു മണിലാൽ എന്ന് പറ്റുമോ പറഞ്ഞിട്ടൊരു മലയാളിയാണ്, അദ്ദേഹത്തെ ബന്ധപ്പെടുത്തരാന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ റെഫറൻസ് ഞങ്ങൾ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ ചെയർമാനായിട്ട് കാണുന്നു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്തപ്പം അദ്ദേഹത്തിന് ആകെ വല്ലാത്ത വിഷമമായി. ഞാൻ പറഞ്ഞ ഒരു ടൗണ് പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ്, 10-350 കുടുംബങ്ങൾ ബാക്കിൽ 30 മീറ്റർ കഴിഞ്ഞ 30 വർഷമായിട്ട് തരിശു ഭൂമിയായി കിടക്കുകയാണ്, അവിടെ കുറച്ച് 5-8 വീടുകൾ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ വന്ന് പരിശോധിക്കണം. ഇത് മാത്രമേ ഞങ്ങൾ അവരായിട്ട് സംബന്ധിച്ചിട്ടുള്ളൂ, ഇതിനപ്പുറത്തൊരു വാക്ക് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു മാസങ്ങൾക്കുള്ളിൽ ഇവിടെ കുറേ ഹൈവേയുടെ ആൾക്കാർ വരികയും ബാക്കിലുള്ള 30 മീറ്റർ അളന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ 45 മീറ്റർ എടുക്കാൻ 15 മീറ്റർ പടിഞ്ഞാറോട്ടേക്ക് പോകാൻ പറ്റില്ല, 15 മീറ്ററിന് പോകേണ്ടി എവിടത്തേക്കാണ്, ഈ കിഴക്ക് വഴക്കാണ്, അതായത് നമ്മളെ ടൗണിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഷോപ്പുകൾ. അങ്ങനെ ഈ പ്രപ്പോസൽ അവർ കേന്ദ്രത്തിന് കൊടുക്കുകയാണ്. ഈ അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് വന്ന, സർവേ ചെയ്യാൻ വന്നവർ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, കിഴക്ക് ഭാഗത്ത് 15 മീറ്റർ കൂട്ടിയെടുത്തുകൊണ്ട് 45 മീറ്റർ എടുക്കുക, അപ്പോൾ ഒരു ഭാഗം രക്ഷപ്പെടുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എൻ്റെ ചെവിടി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എനിക്കൊരു വിഷമമായിട്ട് വരും, കാരണം എൻ്റെ ബിൽഡിംഗ് ഉള്ളത് കൊണ്ട് ഞാനിതിന് കൂട്ടു നിൽക്കുന്നതായ വിഷമമല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് ആൾക്കാരെ കേട്ട് കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, പടിഞ്ഞാറ് ഭാഗത്തുള്ള മുഴുവൻ കടക്കാർക്കും നമ്മളെന്ത് ചെയ്യുക, നമ്മൾ കൂട്ടമായി നിന്നുകൊണ്ട് അവർക്ക് നഷ്ടപ്പെടുന്ന കടയ്ക്ക് പകരമായിട്ടുള്ള കടയോ സംവിധാനങ്ങളോ നമ്മൾ കണ്ടെത്തും അവരുടെയും കൂടി സഹായത്തിൽ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഭാഗം നമുക്ക് പൂർണ്ണമായിട്ട് പയ്യോൾ ടൗണ് നഷ്ടപ്പെടും. അങ്ങനെ ചിന്തിച്ച് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ലാലിനറിയാവും നമ്മളെ കൂടെ തന്നെ ചില ഇരുകാലം എടുത്ത് വെച്ചിട്ട് ചെവി തന്ന ചില വർഗങ്ങളുണ്ടാവും, അവർ തെറ്റിദ്ധരിച്ചു, അവർ മനസ്സിലാക്കി, അവർ പറയാനും മറ്റുള്ളവരോട് പറയുകയും ചെയ്തു ഇത് ശശിയേട്ടൻ എന്തൊക്കെയോ തരികട ഇതാണ്, ശശിയേട്ടൻ അവിടെ പോയിട്ട് ഹൈവേ അതോറിറ്റിനെ സ്വാധീനിച്ചാണ്. അപ്പം ഞാനിത് കേട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ചിരിച്ചു, കാരണം ഹൈവേ അതോറിറ്റിനെ ശശിയേട്ടൻ പോയി സ്വാധീനിച്ചിട്ട് ഹൈവേ അതോറിറ്റിനെ കൊണ്ട് എന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് എന്നെ വാഴ്ത്തപ്പെടുന്നു. ഭീകരനല്ലേ, ഞാനതിന് ഒന്നും കമ്മിറ്റ് ചെയ്തില്ല. അവർ കുറേ രാഷ്ട്രീയക്കാരൊക്കെ ഇടപെടുത്തിക്കൊണ്ട് ചർച്ചകളും, അലൈൻമെൻറ്റിൽ മാറ്റമില്ല, ഐ ഡിഡ്ന്റ് ഈവൻ കെയർ ഇറ്റ്. അതങ്ങനെ പോയി, അലൈൻമെൻറ്റിൽ മാറ്റം പയ്യോളി വരില്ല എന്ന് പറഞ്ഞു, പക്ഷേ നാട് മുഴുവൻ അലൈൻമെൻറ്റ് മാറ്റി. അപ്പോൾ
അപ്പൊ ഞാനതിൽ സന്തോഷിച്ചു. ഞാൻ വിചാരിച്ചു വരുന്നത് വരട്ടെ. അത് പിന്നെ രണ്ട് ഭാഗത്തും കലക്ടർ തന്നെ പറഞ്ഞു, എൻ്റെ അടുത്ത് അന്ന് കലക്ടർ സലീമായിരുന്നു. അദ്ദേഹം എന്നോടൊരു പ്രാവശ്യം പറഞ്ഞു, രണ്ട് കൈകളും വിട്ട് മാറ്റുന്നതിന് ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഒരു കൈ നിങ്ങൾക്ക് ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഒരു കൈ കൊണ്ട് മറ്റേ കൈകളെ നിങ്ങൾക്ക് രക്ഷിക്കായിരുന്നു. ആ കൈകൾ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ കരങ്ങൾ എന്നുവെച്ചാൽ കച്ചവടക്കാരെ രക്ഷിക്കാമായിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, സാർ ഞങ്ങളുടെ നാട്ടിൽ മറ്റുള്ളവർക്കുള്ള താല്പര്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ. അദ്ദേഹം വന്നിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നു. ശരി, അതാണ് ഇപ്പം നിലവിലുള്ളത്. അങ്ങനെയാണ് പോകുന്നത്. അല്ലാതെ അതിൽ എനിക്ക് പ്രത്യക്ഷമായിട്ട് ഇത്രത്തോളം സ്വപ്നങ്ങൾ യാദൃശ്യമായിട്ടാണോ ദൈവാനുഗ്രഹം കൊണ്ടാണോ ഒക്കെ നേടാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ ഇത്രത്തോളം സംസാരിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഒരു നല്ലൊരു കുടുംബിനെയും കിട്ടി, അതും ഈ യാദൃശ്ചികമാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ? അങ്ങനെ ഒരു കഥ ഒരു ശശിയേട്ടൻ പറഞ്ഞു. ആ, ഇതിനു മുമ്പ് ഞാൻ കാര്യം എന്ന് വെച്ചാൽ അതൊരു ഫോട്ടോഗ്രാഫി ബാക്ക്ഗ്രൗണ്ട്. സത്യത്തിൽ ഫോട്ടോഗ്രാഫിയോടുള്ള എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കല്യാണത്തിന് മുമ്പേ ഉണ്ടായിരുന്നു. ഞാൻ ബഹ്റൈനിൽ സ്റ്റുഡിയോ ഒക്കെ തുടങ്ങിയിരുന്നു, റോയൽ സ്റ്റുഡിയോ. അപ്പോൾ അന്ന് എനിക്ക് ഈ ഫോട്ടോഗ്രാഫിക് എക്യുപ്മെൻസിനോട് വലിയ താല്പര്യമാണ്. ഒളിമ്പസ് ക്യാമറ, ഒളിമ്പസ് കമ്പനി ആദ്യമായിട്ട് ഇറക്കിയൊരു വീഡിയോ ക്യാമറ ഉണ്ട്, VHS-ന്റെ വലിയ കാസറ്റ്. അത് ഈ പിന്നെ ഇവിടെ ഇങ്ങനെ വലിയ വലിയ ബോക്സ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനന്ന് ഒരു സായിപ്പിനോട് ഒരു ക്യാമറ ഒക്കെ അന്ന് വാങ്ങിച്ചു. ആ ക്യാമറ ഒക്കെ ആയിട്ട് ഇവിടെ നാട്ടിൽ വന്നു. അപ്പോൾ അത് കുറച്ച് കാലം ഇങ്ങനെ ഞാൻ അവിടെ ഒക്കെ ഉപയോഗിച്ചു. അതൊരു അത്ഭുതമാണല്ലോ. പിന്നെ അങ്ങനെ നമ്മുടെ മേലടി രവി മാഷ് എടുത്ത് അത് കൊടുത്ത്, രവി മാഷ് അത് എന്നെ വിളിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വില കിട്ടിയാൽ കൊടുക്കാം. അന്നെന്തോ 10,000-25,000 മറ്റോ എന്തോ അങ്ങനെന്തോ വിലയാണ് പറഞ്ഞത്. അങ്ങനെ അതുകൊണ്ട് പിന്നെ കോഴിക്കോട് പോയി, കോഴിക്കോട് പിന്നെ ദേവൻ സ്റ്റുഡിയോ പോയി സ്വാഭാവികമായിട്ട്. അപ്പോൾ ആരതാന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ അതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, രവി മാഷ് ഇങ്ങനെ ദേവൻ സ്റ്റുഡിയോ ഇത് വേണം, പിന്നെ നിൻ്റെ കല്യാണത്തിന് പെണ്ണ് ഇതായോ? ഞാൻ പറഞ്ഞൊന്നും ആയിട്ടില്ല, അവരൊരു മകളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അത്ര കണക്കിലെടുത്തില്ല, അത് ഞാൻ മറന്നു. അതിനുശേഷം ഞങ്ങൾ പരസ്യത്തിൽ ഇങ്ങനെ പെണ്ണന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാര്യം ഏതോ തരത്തിൽ പിന്നെ വന്നു. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി മേഖലയിൽ, അപ്പോൾ എനിക്ക് മൈക്രോ വിഷൻ അന്ന് പയ്യോട് സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു താല്പര്യം. അങ്ങനെ ഞങ്ങൾ പോയി, അങ്ങനെ അദ്ദേഹത്തെ ഒരു പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് ശ്രീജയെ കിട്ടിയെന്നുള്ളത് എൻ്റെ ജീവിതത്തിലൊരു സൗഭാഗ്യം. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് അവരുടെ അച്ഛനാണ്, സുകുമാരേട്ടെന്ന് പറയും. കോഴിക്കോട് സുകുമാരേട്ടെന്ന് ഇങ്ങനെ അറിയപ്പെടുന്ന ഒരാളാണ്, നമ്മുടെ ഈ ഫോട്ടോഗ്രാഫി അസോസിയേഷൻ്റെ ഒക്കെ സ്ഥാപക നേതാവൊക്കെ. അദ്ദേഹത്തിൻ്റെ വിനയവും സ്നേഹവും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും എന്നെ വല്ലാതെ ആകർഷിച്ചു. അപ്പോൾ ആ ഒരു കുടുംബത്തിലേക്ക് ഒരംഗമായിട്ട് വരാൻ കഴിയുക എന്നുള്ളത് എൻ്റെ സൗഭാഗ്യമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ മുന്നോട്ട് പോയി ശ്രീജ എൻ്റെ ഭാര്യ. എനിക്കൊരു വലിയ സപ്പോർട്ടായിരുന്നു ശ്രീജ. കാരണം എന്താ വെച്ചാൽ ശ്രീജയ്ക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പല കാര്യങ്ങളും അറിയാം. അപ്പോൾ അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷെ അവൾ ഒരു ഒരു കാര്യം ഒരു 50 തവണ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന ആളാണ്. ഞാനൊരു കാര്യം തീരുമാനിക്കുന്നത് വരെ കുറേ ചിന്തിക്കും, പക്ഷെ തീരുമാനിച്ചാൽ പിന്നെ ഞാൻ ചിന്തിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പറയാം, അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട. എങ്കിലും ഞാൻ എൻ്റെ പ്രാർത്ഥന ശബ്ദമായിട്ടെടുക്കും. മക്കള് രണ്ട് മക്കളാണ്, മകനും മകളും. മകളെ കല്യാണം കഴിഞ്ഞില്ലേ? മകളെ കല്യാണം കഴിഞ്ഞു. മകനിപ്പം എൻ്റെ കൂടെയുണ്ട് കണ്ണനും യോഗ ഞാൻ പറഞ്ഞില്ല. അതുപോലെ ഞാനൊന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറേ കാലം ഇങ്ങനെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ പയ്യോളുന്നിട്ടും പിന്നീടൊരു കുറച്ച് കാലമായി ശശിയെ കാണുന്നില്ല എന്നുള്ള ഒരു വിഷമം ചില ആൾക്കാർക്കൊക്കെ ഉണ്ട്, ഞങ്ങളെ പോലെ ആൾക്കാർക്കുണ്ട്. എന്താണ് ഈ ഒരു ഒരു ഉൾവലിവ്? ഞാൻ നോക്കൂ, ഞാൻ പയ്യോള് ടൗണിൽ എന്നല്ല, ഞാൻ എൻ്റെ ജീവിതത്തെ കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു തലത്തിലാണ്. ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന സിസ്റ്റത്തോട് എനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പും ഇല്ല. കാരണം ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ മരണം വരെ രാഷ്ട്രീയക്കാരൻ, ഒരു കച്ചവടക്കാരനാണെങ്കിൽ മരണം വരെ കച്ചവടക്കാരൻ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനതിൽ ജീവിതത്തിൻ്റെ വിജയമായിട്ട് കാണുന്നില്ല, അതൊരു പരാജയം. നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ മേഖലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ക്ലോസ് ഇറ്റ്, അത് കഴിഞ്ഞു പിന്നെ നമുക്ക് ചെയ്യാനുള്ള മറ്റ് പല മേഖലകളും കണ്ടെത്തുന്ന ഒരാളാണ്. അങ്ങനെ എന്നെ സംബന്ധിച്ച് ഞാൻ വന്ന മേഖലയിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പയ്യോളിയെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പൊതുപ്രവർത്തന മേഖലയിൽ നിന്ന് കുറച്ച് വിട്ടു നിന്നത് എന്താ വെച്ചാൽ എന്നെ മറ്റൊരു മേഖല വല്ലാതെ അങ്ങ് ആകർഷിച്ചു. മറ്റൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലിന് അറിയാമല്ലോ ഇന്നത്തെ ഒരവസ്ഥ. അപ്പം ഞാൻ ആ മേഖല
ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം ഇവിടെയാണ്. ഞാൻ വാസ്തവത്തിൽ പണ്ട് ഇതാ ജീവിച്ചതിനെ കാട്ടും തീർച്ചയായും അല്ല ജീവിതം എന്താണെന്ന് എന്നെ കാണിച്ചു തന്ന അനുഭവത്തിലൂടെ ഞാനിപ്പോൾ വിഹരിക്കുന്ന ആ മേഖലയാണത് യോഗ മാത്രമാണ്. പതഞ്ജലി ബാബാജിയുടെ വരെ അനുഗ്രഹം തേടാൻ കഴിയണം, ആ ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അദ്ദേഹത്തിന്റെ മുന്നിലൊന്ന് ചെല്ലാൻ വേണ്ടി ആഗ്രഹം. പക്ഷേ ശശിയേട്ടന് ശരിക്കും സ്ട്രെയിറ്റ് ഒക്കെ പോവാ, അങ്ങനെ ഒരു ഇത് അങ്ങനെ ഒരു വാസ്തവത്തിൽ ഞാൻ ബാബയുടെ മുമ്പിൽ ഞാനൊരു ഒരാളായിട്ടൊന്നും പോയതല്ല. അല്ല എന്നാലും പറയാം, ആ ഒരു അനുഗ്രഹം. ഞാൻ ഇപ്പൊ അമ്മയുടെ മുന്നിൽ ആരെ മുന്നിൽ അങ്ങനെ ആൾ പോയിട്ടല്ലല്ലോ. പക്ഷെ അവര് കണ്ടെത്തും ഈ മുഖത്തിന്റെ പ്രത്യേകതയാണോ ആ ഒരു സിംപ്ലിസിറ്റി ആണോ എന്നൊന്നും അറിയില്ല. അല്ല എന്നെ വാസ്തവത്തിൽ എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു കഥാപാത്രമാണ് നമ്മുടെ ബാബ രാംദേവ്. എന്നെ ആകർഷിച്ചു എന്ന് പറഞ്ഞാൽ ഞാനൊരു 10-16 വർഷമായി കൊണ്ടു നടക്കുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു എനിക്ക്. എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമോ, കാരണം പൊതുപ്രവർത്തനത്തെ നമ്മളിങ്ങനെ പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഗൾഫിലൊക്കെ പ്രവർത്തിക്കും, സ്പിരിച്വാലിറ്റി കൂടുതലുണ്ടാവും. അപ്പം നമുക്ക് ഈ ഭജനമൊക്കെ പാടിക്കഴിഞ്ഞാൽ പാട്ട് നഷ്ടപ്പെട്ടു, എനിക്ക് സൗണ്ട് സൗണ്ട് നഷ്ടപ്പെട്ടു. അപ്പം സൗണ്ട് നഷ്ടപ്പെട്ട് പിന്നെ ഇവിടെ നിന്നൊക്കെ ബ്ലഡൊക്കെ വരും. അങ്ങനെ ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. അപ്പോൾ എനിക്ക് ഫൈനലി കോഴിക്കോട് ചെസ്റ്റ് ഹോസ്പിറ്റൽ പറഞ്ഞു, നിങ്ങൾക്ക് മറ്റൊരു ചികിത്സയിൽ നിങ്ങൾ സൗണ്ട് റെസ്റ്റ് വോയിസ് റെസ്റ്റ് മാത്രമാണ് പ്രതിവിധി എന്ന് പറഞ്ഞു. അങ്ങനെ ജീവിതം വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ എൻ്റെ ഷോപ്പിൽ പലപ്പോഴും പ്ലേ കാർഡ് വെച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞ അവസ്ഥകൾ. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് മംഗലാപുരത്ത് വെച്ച് അച്ഛൻ്റെ കൂടെ മംഗലാപുരത്ത് ട്രീറ്റ്മെൻ്റ് പോയപ്പോഴും അദ്ദേഹം അവിടെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ലൈവ് പ്രോഗ്രാമിൽ ഞാനിങ്ങനെ സംബന്ധിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മിനിസ്റ്റേഴ്സും മംഗലാപുരത്തുള്ള മിനിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ, യെദ്യൂരപ്പ അന്നത്തെ ആദ്യത്തെ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത്, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഒരു കാട്ടാളിനെ പോലെ, എനിക്ക് അങ്ങനെയൊക്കെ അന്ന് തോന്നുന്നു, ഒരു സ്വാമി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ വിചാരിച്ച സന്യാസിയാണെങ്കിൽ പറയുക ഭക്തിയായിരിക്കും. അത് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ആരോഗ്യമുള്ള ഒരു ജീവിതം കൈവരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ആരോഗ്യമുള്ള ഒരു ജീവിതം കൈവരിച്ച ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കർത്തവ്യം മാതൃഭൂമിയോടാണ്. രണ്ട് വാക്കുകൾ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു അദ്ദേഹം പറഞ്ഞ ആശയം. കാരണം ദേശസ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആരോഗ്യമുള്ള ഒരു ശരീരം എന്തുകൊണ്ടുണ്ടാവണം, എന്തിനു വേണ്ടി ഉണ്ടാവണം, ആ ആരോഗ്യമുള്ള ശരീരം കൊണ്ട് നമ്മൾ എന്താണ് കർത്തവ്യം ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു മതിപ്പ് തോന്നി അദ്ദേഹത്തോട്. അത് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ കുറച്ച്, അപ്പം ഞാൻ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് കണ്ടുകൊണ്ടിരിക്കും. അതിനിടയിൽ അദ്ദേഹം ഇങ്ങനെ കുറച്ച് പ്രാണായാമങ്ങളൊക്കെ കാണിക്കുക. പ്രാണായാമം ഒന്നും ഞാൻ ചെയ്യാറില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഗല നമ്മളെ കഴുത്തിന്, എന്താ പറയുക, തൊണ്ട അല്ലേ, ഈ തൊണ്ടയ്ക്ക് പ്രശ്നമുള്ളവർക്ക്, ശബ്ദം നഷ്ടപ്പെടുന്നവർക്ക്, വോക്കൽ കോഡുമായിട്ട് പ്രശ്നമുള്ളവർക്ക് പ്രാണായാമത്തിൽ ഒരു അത്ഭുതകരമായ സിദ്ധിവിശേഷണമുണ്ട്. അത് ഒരു പ്രാണായാമമാണെന്ന് പറഞ്ഞിട്ട് ഉജ്ജയി പ്രാണായാമം എന്ന് പറഞ്ഞിട്ട് പ്രാണായാമത്തെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഉജ്ജയി പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ ശബ്ദ സംബന്ധമായ, നമുക്കിപ്പോൾ പുരുഷന്മാർക്ക് പൗരുഷമുള്ള ശബ്ദം, സ്ത്രീകൾക്ക് മധുരമുള്ള ശബ്ദം, അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന് മുകളിലോട്ടുള്ള രക്തപ്രവാഹം, ഇതിന് കംപ്ലീറ്റ് ചികിത്സയാണെന്ന് പറഞ്ഞ് ഇത് കാണിച്ചു തന്നു. ഞാനത് അന്നൊന്ന് പരിശീലിച്ചു, കാരണം എനിക്ക് എപ്പോഴുള്ള പ്രശ്നം ഇതാണ്, ഏറ്റവും ജീവിതത്തിൽ വേദനിക്കുന്ന ഒരു സംഭവമല്ലേ. അങ്ങനെ ഞാനിത് ചെയ്തു, അന്ന് ചെയ്തു, പിറ്റേന്ന് ചെയ്തു, രണ്ട് ദിവസം അവിടെ നിന്ന് ചെയ്തു. അദ്ദേഹം മൂന്നാമത്തെ ദിവസം പോയി അവിടെ നിന്ന്. പിന്നെ ടി വി പുലർച്ചെ 4 മണിക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഞാൻ 4 മണിക്ക് ടി വിയിൽ വരും. ആസ്ഥ ടി വി അവിടെ നിന്ന് തുടങ്ങി. ഞാനൊരു 12 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നത് പുതിയ മനുഷ്യനായിട്ടാണ്. എല്ലാം പുലർച്ചെ 4 മണിക്ക്, അന്ന് അന്ന് അതുവരെ 7 മണി 8 മണി വരെ കിടന്നുറങ്ങുന്ന ഞാൻ പുലർച്ചെ 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ടി വിയുടെ മുമ്പിലിരിക്കും അവിടെ മംഗലാപുരത്ത് തന്നെ. എന്നിട്ട് പ്രാണായാമം ചെയ്യും. ഞാൻ തിരിച്ച് പയ്യോളി എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വൈഫ് കാണുന്ന ഒരു പുതിയ മനുഷ്യനായിട്ടാണ്. എന്നോട് ചോദിച്ച്, പിന്നെ എന്തായത്, 4 മണിക്ക് എഴുന്നേറ്റ് ടി വിയിൽ കുളിച്ച്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ആദ്യമൊന്നും അവളത്ര കണക്കിലെടുത്തില്ല. ഞാനിങ്ങനെ ശബ്ദത്തിൽ ടി വിയൊക്കെ വെക്കുമ്പോൾ പറയുമോ, ശബ്ദം കുറയ്ക്കുന്നു. പക്ഷേ എൻ്റെ മാറ്റങ്ങൾ ഒരുപക്ഷെ അവളെ ആകർഷിച്ചായിരിക്കാം. എൻ്റെ മാറ്റങ്ങൾ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ കണ്ടെത്തിയ ഒന്ന്, എന്നും എൻ്റെ രോഗം. പിന്നീട് എനിക്കൊരിക്കലും എൻ്റെ പ്രശ്നം ഉണ്ടായില്ല. ഇങ്ങനെ 4, 5, 6 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയി സംസാരിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം. പിന്നെ സംസാരിക്കുക എന്നുള്ളത് 2 തരത്തിലുണ്ടല്ലോ. നമുക്ക് 2 തരത്തിൽ സംസാരിക്കും. ഞാൻ ലാലിനോട് സംസാരിക്കുന്നത് നാവ് കൊണ്ടും ആവാ, ഹൃദയം കൊണ്ടും ആവാം. ഞാൻ ഹൃദയം കൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഹൃദയംഗമാകണം നമ്മൾ. അപ്പോൾ ഹൃദയംഗമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് 4 മണിക്കൂറും സംസാരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം യുവർ ഇമോഷൻസ്. നമ്മൾ ഇമോഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ വസ്തുത എന്ന് പറയുന്നില്ല, ആ വസ്തുതയെ നമ്മൾ ഹൃദയത്തിലേക്ക്, അത് യോഗ സിദ്ധിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന യോഗയുടെ അനുഗ്രഹത്തോടുകൂടി.
അതുപോലെ ബാബയെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം പിന്നെയും ഉണ്ടായി, നേരിട്ട് കാണാനും തീർച്ചയായിട്ടും എൻ്റെ അതൊരു വലിയ അനുഗ്രഹമാണ്. അതായത് എൻ്റെ രോഗമൊക്കെ മാറി ഞാൻ വളരെ സന്തോഷമായിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചു കേരളത്തിൽ എവിടെയെങ്കിലും ഈ പതഞ്ജലി യോഗ നടക്കുന്നുണ്ടോ. ഒരു സ്ഥലത്ത് അന്വേഷിച്ചിട്ട് എനിക്കൊരു മറുപടി, ആരും ഒന്നും അറിയിച്ചില്ല. അവസാനം പിന്നെ എനിക്ക് ഒരു പാലക്കാടുള്ള ഒരു വ്യക്തി ഇതിൻ്റെ പ്രസിഡൻ്റാണ്, പക്ഷെ അദ്ദേഹം കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, പാലക്കാട് മേഖലയിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചു, ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ച് വിളിച്ചു. വലിയൊരു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, കുറച്ച് പ്രായമില്ല. അദ്ദേഹത്തിൻ്റെ വൈഫും യോഗയിലാണ്. അങ്ങനെ ഞാൻ അദ്ദേഹമായിട്ടൊന്ന് മീറ്റ് ചെയ്തു. അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തപ്പോൾ അന്ന് എനിക്ക് ഗോവയിലുള്ള സൂരജ് കനേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള നാല് സ്റ്റേറ്റിൻ്റെ ചാർജുള്ള ഒരാളുണ്ട് പതഞ്ജലിയുടെ, ഡോക്ടർ സൂരജ് കനേക്കർ. ഞാൻ അദ്ദേഹത്തോട് പിന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നോട് അദ്ദേഹം പറഞ്ഞു, ഓക്കെ ഓക്കെ, വിൽ ഫൈൻഡ് എ ഡേറ്റ് ഫോർ യു. ഒരു ഡേറ്റ് നമുക്ക് തന്നിട്ട് ഓക്കെ, വിൽ കം ദർ ബൈ 3:00. ഡോക്ടർ സൂരജ് കനേക്കർ ഗോവയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജിസ്റ്റാണ്, പക്ഷേ അത് ഹോസ്പിറ്റലൊക്കെ പൂട്ടി യോഗയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ സർ, 3:00 ഓൺ ദാറ്റ് ഡേ. എന്നോട് 3:00 ഇറ്റ്സ് 3 AM. അതിശയിപ്പിക്കുന്ന നേരത്തിൽ അദ്ദേഹം പറഞ്ഞു 3 മണിക്ക്, 3:00 ഇൻ ദ മോർണിംഗ്. ഞങ്ങളത് അറേഞ്ച് ചെയ്തു 3 മണിക്കാന്ന് വെച്ചാൽ 3 മണിക്ക്. അപ്പോൾ എനിക്കും ഒരു അഭിനിവേശം ഉണ്ടല്ലോ, എന്താണ് സംഭവം എന്ന് അറിയാനുള്ളൂ. പിന്നെ ആ സമയത്തൊന്നും സ്വാമിജിയെ കാണുന്ന കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. 3 മണിക്ക് വന്നു. അദ്ദേഹം വന്നിരുന്ന് എന്നോട് ചോദിച്ചു, വുഡ് യു ലൈക്ക് ടു ഡു സം സേവ ഫോർ ദിസ് ഓർഗനൈസേഷൻ? ഈ ഓർഗനൈസേഷന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നു? ഞാൻ പറഞ്ഞു ഐ എം ബിസി നൗ. ഞാൻ വലിയ തിരക്കിലല്ലേ, ഞാൻ എന്തൊക്കെയാണല്ലോ എൻ്റെ മനസ്സിൽ അഹങ്കാരങ്ങളുടെ കൊടുമുടിയിലാണ് ഞാനുള്ളത് സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ എന്തൊക്കെയോ ആണ്, ഡെയിലി എനിക്ക് ഞാനിങ്ങനെ എക്സിബിഷൻ എൻ്റെ വലിപ്പം കാണിക്കണം, പത്രം നോക്കിയാൽ എൻ്റെ വാർത്ത എൻ്റെ ഫോട്ടോ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കുക എന്ത് മാതൃഭൂമിക്ക് ഒരു വിലയില്ലാതായി, അത്രയും അഹങ്കാരം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു, ഒറ്റ വാക്ക്, ദാറ്റ്സ് ഓൾ. അതിനപ്പുറത്തൊന്നും പറഞ്ഞില്ല. ഇവിടുന്ന് പോയി തിരിച്ച് അദ്ദേഹം ഗോവയ്ക്ക് പോയി, കോഴിക്കോട് പോയി, അതിനുശേഷം ഗോവയ്ക്ക് പോയി, അവിടെ നിന്ന് തന്നെ വിളിച്ചു. രണ്ടാമതൊരു വിളി വരുന്നതിന് ശശി, ഐ എം ഗോയിങ് ടു ഹരിദ്വാർ, വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ? ഐ വോണ്ട് മീറ്റ് സ്വാമിജി. യു ക്യാൻ മീറ്റ് സ്വാമിജി ഓൾസോ. കാരണം അദ്ദേഹത്തിന് എൻ്റെ മനസ്സ്, കാരണം സ്വാമിജി എന്നെ വല്ലാതെ സ്വാധീനിച്ചു അദ്ദേഹത്തിന് മനസ്സേ. കാരണം എൻ്റെ രോഗം മാറിയല്ലോ, എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലേ മനസ്സിൽ, അദ്ദേഹം എനിക്ക് ഇത്രയും വലിയ സാധനം. അങ്ങനെ എന്നോട് പറഞ്ഞു, ഓക്കെ നാളെയാണ് ഞാൻ പോകുന്നത്, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ഗോവ എന്ന് പോയി, യു കം ടു ഗോവ എന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ വൈഫിനെ വിളിച്ച് പറഞ്ഞു, ശ്രീ ഷോപ്പിൽ തിരക്കാണ്, ഷോപ്പിൽ വേറെ ആരും പഠിക്കാനൊന്നുമില്ല. ഞാൻ നല്ലൊരു കാലത്തൊട്ട് രാത്രി വരെ വർക്ക് ചെയ്യുന്നൊരു കാലം. ഞാൻ പറഞ്ഞു, ശ്രീ ഞാൻ നാളെ ഗോവയ്ക്ക് പോകണം, എനിക്ക് ഹരിദ്വാറിൽ പോകണം, സ്വാമിജി കാണണം. അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഗോവയിലെത്തി, അവിടെ നിന്ന് ഹരിദ്വാറിലേക്ക് സ്വാമിജിയുടെ എത്തി. അവിടെ ചെന്നപ്പോഴാണ് പതഞ്ജലി എന്നൊരു ഒരു പ്രസ്ഥാനം, ഒരു 3000 ഏക്കർ, 300 അല്ല 3000 ആണ് കേട്ടോ, ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ സംഭവമാണ്. അപ്പോൾ എന്ന് പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല അത്രയും സ്ഥലങ്ങളൊക്കെ തന്നെ. അപ്പോൾ അവിടെ പോയി, ഒരു കാര്യക്കാരന് ഈ ബൈഠക്കായിരുന്നു. അപ്പോൾ ആ ബൈഠക്കിൽ അതിഥിയായിട്ട് ഞാനും പോയി. അവിടെ നിന്ന് ഞാനിങ്ങനെ കണ്ടു, നമ്മൾ ടി വി കാണുന്ന ഈ സ്വാമിജിയല്ല അവിടെ ശാന്തചിത്തനായിട്ടിങ്ങനെ നടന്നു വരുന്നൊരു സ്വാമി, പാവത്തെ പോലെ വന്ന് അദ്ദേഹം വേദിയിലിരുന്നു. അങ്ങനെ കാര്യം ക്ലാസ്സൊക്കെ നടത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യമില്ല, ഞാനും ഉണ്ട്, എൻ്റെ കൂടെ ഒരു മറ്റൊരു വ്യക്തിയുണ്ട്, ഒരു സ്വാമി, ഇപ്പോൾ ഒരു സ്വാമിയായിട്ട് സന്യാസം സ്വീകരിച്ചൊരാണ്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞു, ഇവിടെ രണ്ട് അതിഥികളുണ്ടല്ലോ, അവർ വിളിക്കുന്നത്. അങ്ങനെയാണ് സ്വാമിജി ഞങ്ങളെ വിളിക്കുന്നത്. അപ്പം വിളിച്ച് ഞങ്ങളോട് പേരൊക്കെ ചോദിച്ചു, എന്നോട് ക്യാ കാം കർത്തേ. ഞാൻ പറഞ്ഞു, സ്വാമിജി മേ ബിസിനസ് കറോ, അതല്ലേ നമുക്ക് പറയാം, ബിസിനസ്സുകാരനല്ലേ നമ്മൾ. അപ്നിലിയൊക്കെ ആക്കാം കരുതേ. നീ നിനക്ക് വേണ്ടി എന്ത് ജോലി ചെയ്യുന്നു? എൻ്റെ ജീവിതം മാറ്റിമറിച്ച മറ്റൊരു അവസരം വരികയാണ്. ഞാനിങ്ങനെ വിഷണ്ണനായി നിന്നു. സ്വാമിജി സഡൻ ഇമ്മീഡിയറ്റ് ഷഷിജി ആപ്പ്, എൻ്റെ പേരൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്ക് പേര് ഷഷിജി ആപ്പ് ജാക്കെ സബ്കോ യോഗ സിഖാവോ, ആപ് സേവാ കരോ, യോഗ സേവാ കരോ. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ, ഡോക്ടർ സൂരജ് സ്വാമിജിയുടെ അടുത്ത് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യോഗയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവനെ ഉപയോഗപ്പെടുത്താം. ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് കഴിവില്ലെങ്കിലും എന്നെ എന്തും അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സ്വാമിജി എന്നോട് പറഞ്ഞു, അപ്പോൾ എനിക്ക് ആ സമയത്ത് ചിന്തിക്കാൻ പോലും കഴിയില്ല, എനിക്ക് എൻ്റെ ഈ ബിസിനസ് ഫീൽഡെന്നോ തിരക്കുന്നോ. അത് പറഞ്ഞ് സ്വാമിജി ഒരു അലിംഗനം ചെയ്ത് സന്തോഷമായിട്ട്. പിന്നെ ഞാൻ അന്ന്
ഓട്ടോമാറ്റിക്കലി അപ്പോയിന്റഡ് ആകുകയാണ്. അപ്പോൾ കുട്ടിജി ഉണ്ടായിരുന്നു ഈ പറഞ്ഞ മനുഷ്യൻ. അപ്പോൾ കുട്ടിജി ആ ശശിക്കോ സഹായതക്കാരും ഉസ്കോ എന്തൊക്കെ സഹായം ചെയ്യും ശശിക്ക്, അദ്ദേഹം കേരള സഭയിൽ കരയുക എന്ന് പറഞ്ഞ് ഞങ്ങൾ വിടുകയാണ് അവിടുന്ന്. അങ്ങനെ ഞാൻ തിരിച്ച് ഹരിദ്വാറിന്ന് നാട്ടിലേക്ക് വരുന്ന ശ്രീജയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഒരു കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 10-16 വർഷം ഞങ്ങൾ അവിടെ ജീവിച്ച ഒരുമിച്ച്. ഞാൻ പറഞ്ഞു, നീ ഒരു വർഷം കൂടി എനിക്ക് തരണം, ഞാനൊരു വർഷത്തേക്ക് ഗൾഫിലേക്ക് പോവുകയാണ്, ഒരു പോക്ക് കൂടി. അയ്യോളി ചോദിച്ചു, എന്താ? ഞാൻ പറഞ്ഞു, ഒരു വർഷം എനിക്ക് ഒരു 6 മാസമെങ്കിലും എനിക്ക് കേരളത്തിൽ സേവ ചെയ്യണം. ഞാൻ സ്വാമിജിക്ക് വാക്ക് കൊടുത്തു. അങ്ങനെ പതഞ്ജലി യോഗപീഠിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ഒരു വർഷമല്ല 2 വർഷക്കാലത്തോളം ജീവിക്കാൻ ശ്രമിച്ചു. അതിലെനിക്ക് പിന്നും കുറേ ജീവിതാനുഭവങ്ങൾ. യോഗയായിരുന്നു ഔഷധം, ഔഷധം മറ്റൊരു ഔഷധമില്ല യോഗ. യോഗയെക്കുറിച്ച് എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളൊക്കെ ഞാൻ തിരുത്തി. കാരണം യോഗ ഇത്രയും അമൂല്യമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. നമ്മൾ യോഗ കൊണ്ട് മാറ്റാൻ കഴിയാത്ത ഒന്നുമില്ല ഈ ജീവിതത്തിൽ നിന്ന്. എൻ്റെ അനുഭവം പഠിപ്പിച്ചു, അനുഭവം പഠിപ്പിച്ചു പോലാൽ. അത് കാര്യം എന്ന് വെച്ചാൽ യോഗയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി സ്വാമിജിയുടെ അടുത്ത്, അപ്പം ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് ആണ്, ഡൽഹിയിൽ ഇങ്ങനെ വിളിക്കും സ്വാമിജി, അപ്പം ഇടയ്ക്കിടയ്ക്ക് പോകണം, ഇടയ്ക്കിടയ്ക്ക് പിന്നെ കേരളത്തിലുടനീളം കറങ്ങണം. അപ്പം അച്ഛൻ കുറേയൊക്കെ ക്ഷമിച്ചു, അച്ഛൻ സഹായിച്ചു എന്നെ കുറേ. ഒരു സമയത്ത് അച്ഛൻ പറഞ്ഞു, അപ്പം എനിക്ക് സ്വാമിജി ഒരു വലിയ വണ്ടിയൊക്കെ തന്നിരുന്നു, അപ്പം ഈ വണ്ടി ഒന്നും വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ അച്ഛന് വലിയ തൃപ്തിയൊന്നുമില്ല, പക്ഷേ എന്നോടൊന്നും പറയില്ല. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നാളെ ഈ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരരുത്. അതിൽ വലിയ സ്റ്റേറ്റ് ഹെഡ് എന്നാലും പറഞ്ഞു, ബോർഡൊക്കെ വെച്ച് വലിയ. അപ്പം ഞാൻ പറഞ്ഞു, എന്താ അച്ഛാ, ഞാൻ കത്തിച്ചു കളയും വണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അച്ഛാ കാര്യം, ഇനി നീ ഇത് നിർത്തണം. ഞാൻ എന്നോട് കുറേ കാലമായി പറയാൻ തുടങ്ങിയിട്ട്, അതുവരെ അച്ഛനും ഭാര്യയും നോക്കി കടകളിൽ. അപ്പോൾ അച്ഛൻ അവസാനം ഒരു തീരുമാനമെടുത്തു. അച്ഛൻ തീരുമാനിച്ചാൽ പിന്നെ രക്ഷയില്ലാന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ ഉടനെ തന്നെ ഡോക്ടർ സൂരജ് കനേക്കറിനെ വിളിച്ചു. തൃശ്ശൂർ ഒരു ഷെല്ലി പുരോഹിത് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അദ്ദേഹം മരിച്ചുപോയി. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ താൽക്കാലികമായ എൻ്റെ ഉത്തരവാദിത്തം അവർക്ക് കൊടുത്ത് ഞാൻ താൽക്കാലികമായിട്ട് വിട്ടുനിന്നു. ആ വിട്ടുനിന്ന അവസരത്തിലാണ് അച്ഛനെ ശുശ്രൂഷിച്ചു. അപ്പോഴത്തെ അമ്മ പോയല്ലോ, അച്ഛനല്ലേ ഉള്ളൂ. അപ്പം ഞാൻ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് എനിക്ക് തോന്നി, വെറുതെ ഇരിക്കാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്ക് സേവ ചെയ്യാനുള്ള മനസ്സുമല്ലാതെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഞങ്ങളൊരു തിരുവനന്തപുരത്ത് ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെയുള്ള കുറച്ച് നല്ല ആൾക്കാരൊക്കെ കൂടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഒരു ചാരിറ്റി, പേരിനല്ല പ്രവർത്തനത്തിനായിട്ടൊരു ചാരിറ്റി വേണം. അങ്ങനെ ഞങ്ങൾ, എൻ്റെ മനസ്സിലൊരു ആശയമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിൽ, അപ്പോഴത്തേക്ക് ഞാനൊരു ബൈലോക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ സ്വധർമ്മവേദി, സ്വധർമ്മം അവനവൻ്റെ ധർമ്മം, എനിക്ക് ഈ ജീവിതം കൊണ്ട് എന്താണോ ധർമ്മം അത് ഞാൻ അനുഷ്ഠിക്കുക, അങ്ങേക്ക് എന്താണോ അങ്ങ് അത് അനുഷ്ഠിക്കുക, അവരവർ ധർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുക. കാരണം മനുഷ്യ ജന്മത്തിൻ്റെ ആവശ്യകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാർമ്മികമാണ്, ധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ തുടക്കം കൊടുത്തു, സ്വധർമ്മവേദി ചാരിറ്റബിൾ ട്രസ്റ്റ്. അത് പിന്നെ പറിച്ചു നട്ടു വടകരയ്ക്ക്. പ്രവർത്തനങ്ങളൊക്കെ വടകര ഏകോപിപ്പിച്ചുകൊണ്ട് കുറച്ച് കാലം മുന്നോട്ട് പോയി. മുന്നോട്ട് പോയി ഞങ്ങൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു, കുറേ ചാരിറ്റി, കുറേ ചാരിറ്റി, കുറേ കുടുംബങ്ങൾക്ക്, കുറേ കുറേ പാവപ്പെട്ട അവശത അനുഭവിക്കുന്നവർക്ക്. എൻ്റെ ഒരു വഴിത്തിരിവ്, ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുകയാണ് ഇപ്പോൾ, വളരെ താമസിച്ചു പോയി. ഏതാണ്ട് 53-54 വയസ്സ് വന്നപ്പോഴാണ് എനിക്ക് ബോധമുണ്ടായത്. അതുവരെ ഞാൻ പണമുണ്ടാക്കാനുള്ള മിഷ്യനായിരുന്നു. എൻ്റെ ലക്ഷ്യം പണമുണ്ടാക്കുക, അത് വെച്ച് സുഖഭോഗങ്ങളല്ലേ, ജീവിതത്തിൽ എന്തൊക്കെ സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയും അതിൻ്റെയൊക്കെ പിന്നാലെ പോവുക, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സ്. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി, ജീവിതം ഇതല്ല, നമ്മൾ നമുക്ക് ഹ്രസ്വമായ ഈ ജീവിത കാലയളവിൽ നമ്മൾ കുറേ ധർമ്മവും കുറേ നന്മയും മനുഷ്യോപകാരപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ തുടക്കമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ അവരും ആകർഷകരായി. വൈഫ് അത് ഏറ്റെടുത്തു. മകൻ അപ്പോഴത്തേക്ക് അവൻ ഡിഗ്രി കഴിഞ്ഞു, MBAക്ക് പോകുന്നതിന് പോയിട്ട് അവൻ ശിവാനന്ദ യോഗ സെൻ്ററിൽ പോയിട്ട് അവിടെ യോഗയുടെ ഗ്രാജുവേഷൻ എടുത്തു. അങ്ങനെ അവനും യോഗയിലേക്ക് വന്നു. വൈഫ് ഫുൾ ടൈം എൻ്റെ കൂടെ യോഗയ്ക്ക്. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ യോഗ ടീച്ചേഴ്സിനെ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒരു മാർഗ്ഗവുമില്ല. യോഗ ടീച്ചേഴ്സ് വേണമല്ലോ, കാരണം സമൂഹത്തിനും കുറച്ച് ഞാനുകളും മാത്രം. ഞങ്ങൾ ഈ കുറ്റിയാടി, അങ്ങനെ മാനന്തവാടി, അങ്ങനെ പല കോഴിക്കോട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയി ക്ലാസ് എടുക്കും, വടകര എല്ലാ മേഖലകളിലും. പയ്യോളി ഞങ്ങൾ ക്ലാസ് എടുക്കാത്ത വേദികളില്ല, സ്ഥലങ്ങളില്ല. അപ്പോൾ എനിക്ക് തോന്നി, ഇത് നമുക്ക് ഒരു പിൻതലമുറ യോഗ പഠിപ്പിക്കാൻ വേണമല്ലോ, കാരണം ഇത് അത്രയും എസൻഷ്യലാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു ടീച്ചേഴ്സ്, ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട് ഞങ്ങളെ പതഞ്ജലിയുടെ. അത് ഞാൻ നേരെ അഡോപ്റ്റ് ചെയ്തു ഇതിലേക്ക്. അങ്ങനെ ഞങ്ങളൊരു ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുള്ള ആഗ്രഹം വന്നു.
അങ്ങനെ സ്വധർമ്മ കോളേജ് ഓഫ് യോഗ ആൻഡ് മെഡിറ്റേഷൻ എന്നൊരു സ്ഥാപനം നമ്മുടെ വീട്ടിൽ തന്നെ ഈ വീടിനോടനുബന്ധിച്ച് അല്ല, ഞങ്ങള് വീട്ടിലെല്ലാവരും തുടങ്ങാൻ ആഗ്രഹിച്ചത് എവിടെയെങ്കിലും ഒരു ആശ്രമ തുല്യമായ ഒരു അന്തരീക്ഷം കണ്ടെത്തണം. ഞങ്ങൾ ഈ നാട്ടിലെ എവിടെയൊക്കെയോ പോയി സ്ഥലം നോക്കി പല സ്ഥലങ്ങളും എടുക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ അവസാനം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ തന്നെ ഒരു മനോഹരമായ സ്ഥലം, ഞങ്ങളിങ്ങനെ വെറുതെ കാട് പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. ആ കാടൊക്കെ വെട്ടി അവിടെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു യോഗശാല പണിതു. അങ്ങനെ അതിന് സ്വധർമ്മ ആശ്രമം എന്ന് പേര് കൊടുത്തു. ഇപ്പം വീടും ആശ്രമം ഒരുമിച്ചാണ്. അവിടെ സ്വധർമ്മവേദി കോളേജ് യോഗ നടക്കുന്നു. പിന്നെ ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യർക്കും ഈ നാട്ടിൽ ആര് വന്നാലും യോഗ സേവ ഞങ്ങൾ കൊടുക്കും. വരുന്നവരിൽ നിന്ന് എന്തെങ്കിലും ഒരു 10 രൂപ വാങ്ങിക്കണമെന്നോ, ഞങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ധർമ്മം തന്നാൽ അത് ഞങ്ങളൊരു ബോക്സിലിടും. ഇന്ന് വരെ 10 രൂപ ഈ വീട്ടിൽ അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബങ്ങളിൽ ആരെങ്കിലും ഉപയോഗപ്പെടുത്തിയില്ല സ്വന്തം ആവശ്യത്തിന്. അത് ധർമ്മാനുഷ്ഠാനത്തിന് വേണ്ടി ചെയ്യും. ശശിയേട്ടനോട് ഞാനൊരു ചെറിയൊരു അപേക്ഷയാണ്, ഞങ്ങളുടെ ചാനലിന് വേണ്ടി കുറച്ച് ടിപ്സ് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെ, എനിക്ക് ഈ ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ, സാധാരണ യോഗ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മാർക്കറ്റിൽ ഏറ്റവും നന്നായി വിറ്റഴിക്കപ്പെടുന്ന വസ്തുവായി മാറിയിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ചാനലിലേക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബെനിഫിറ്റ്സും കിട്ടാനില്ല. കാരണം ശ്രോതാക്കൾക്ക് അവർക്ക് യോഗ അടിസ്ഥാനപരമായിട്ട് യോഗ എന്താണെന്ന് അവർക്ക് തിരിച്ചറിയണമെങ്കിൽ അവരെ മനസ്സിലേക്ക് യോഗ കൊടുക്കണം. അപ്പോൾ എനിക്ക് ലാലിനോട് പറയാനുള്ളത്, നമുക്ക് വേണമെങ്കിൽ യോഗയെക്കുറിച്ചൊരു ആമുഖം പറഞ്ഞ് എന്താണ് യോഗ, എന്തിനു വേണ്ടി യോഗ, എങ്ങനെ യോഗ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്ലാസ്സുകളാവാം. ഓക്കെ, അതിൽ സന്തോഷം. എന്തായാലും എനിക്ക് തോന്നുന്നു അത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആൾക്കാർ ഈ യോഗ സേവയിലേക്ക് വരും എന്നാണ് എന്നാണ് ഞാൻ. അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞങ്ങൾ സാധാരണ യോഗയെക്കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കുക, ഗുരുമുഖത്ത് നിന്ന് കേട്ടിട്ട് ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കരുത്, മറ്റൊരാളിലൂടെ ചെയ്യരുത്, അതൊക്കെ തട്ടിപ്പാണ്. എല്ലാം തട്ടിപ്പാണ്. കാരണം അത് കാരണം ഇവർ തന്നെ ആധിപത്യം സ്ഥാപിക്കണം. കാരണം ആധിപത്യത്തിന്റെ പിന്തുടർച്ചയാണല്ലോ യോഗ. 40 വർഷങ്ങൾക്ക് മുമ്പ് സാധാരണക്കാരന് യോഗ ചെയ്യാൻ പാടില്ലായിരുന്നു. യോഗ ചെയ്യുന്നവനെ നിഷേധി എന്ന് വിളിച്ചൊരു കാലം ഇവിടെ ഇന്നിനൊക്കെ ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഞങ്ങൾക്കുള്ളതാണ്. സന്യാസി സമൂഹവും ഋഷീശ്വരന്മാരൊക്കെ യോഗീശ്വരന്മാരൊക്കെ അത് അനുഭവിച്ചു. ഇപ്പൊ ഇതാ ശ്രീ രവിശങ്കറും മാതാ അമൃതാനന്ദമയും നമ്മുടെ പതഞ്ജലി ബാബ രാംദേവ് ജി ഒക്കെ വന്നതിന് ശേഷമാണല്ലോ ഈ പ്രാണായാമം ഒക്കെ സാധാരണ മനുഷ്യന് സുഖകരമായി ജീവിക്കാൻ ഉപയോഗപ്പെടുത്തി. ശശിയേട്ടാ, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ചുറ്റുപാട് വളരെ ഭീതിജനകമാണ്. മനസ്സുകളിൽ സംഘർഷഭരിതമായ ഒട്ടേറെ അനുഭവങ്ങൾ ഈ കോവിഡ് കാലം നമ്മളെ പഠിപ്പിച്ചു. ഓരോ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർന്നടിയുന്ന ഓരോ നിമിഷങ്ങളെയും നമ്മൾ വേവലാതിയോടുകൂടി വെപ്രാളത്തോടുകൂടി കണ്ടെത്തുന്ന ഒരു ചുറ്റുപാടിൽ കഴിയുന്ന നമ്മൾ സ്വജീവിതത്തെ സ്വന്തം ആരോഗ്യത്തെ കാത്ത് പരിരക്ഷിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം നമ്മളെടുക്കണം. അതിന് നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ സർക്കാർ നമുക്ക് തരുന്ന അറിയിപ്പുകൾ, നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നമുക്ക് ചെയ്യുന്ന നിർദ്ദേശങ്ങൾ, ഇതൊക്കെ നമ്മൾ പാലിക്കുക. ഇതിനെല്ലാം അപ്പുറത്ത് ഇനി വരുന്ന ദിവസങ്ങളിൽ GSV ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ യോഗ പഠന ശിബിരത്തിൽ, പഠന വിഷയങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ദിവസം, ഈ ശരീരത്തെ ഒരു ദിവസത്തേക്ക് എനിക്ക് പ്രസൻറ്റ് ചെയ്യാം, നാളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഇന്നത്തെ ഈ ദിവസം എൻ്റെ ശരീരത്തിൻ്റെ സുരക്ഷ, ഒരു കവചം എന്നുള്ള നിലയ്ക്ക് യോഗാമാർഗം അവലംബിക്കുക, യോഗയെ സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യമായ പരമപ്രധാനമായ ഒരു ഘടകമാണെന്നുള്ള ഒരു ദിശാബോധം നിങ്ങളിലുണ്ടെത്തട്ടെ. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ. ആദരപൂർവ്വം ഞാനിവിടെ സമർപ്പിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. നമസ്തേ.